ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ ചരിത്രത്തിലെ 80%-ത്തിലേറെ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരേ ഒരു മാർഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅ, നാല് മദ്ഹബിന്റെ ഇമാമികൾ അംഗീകരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. കാരണം പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഖിലാഫ്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, ഫഅലൈക്കും ബിസ്സവാദിൽ അഅ്ലം, നിങ്ങൾ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എവിടെയാണുള്ളത് അവിടെ നിൽക്കണമെന്ന പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. പുണ്യ നബി തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്ത് ഒരിക്കലും തന്നെ അവരെല്ലാവരും കൂടി പിഴവിൻ്റെ മേൽ ഒരുമിച്ച് കൂടലുണ്ടാവുകയില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇവിടെയുള്ളവരൊക്കെ പിഴച്ചു, ഞാനാണ് ശരി എന്നൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യ നബി പറയാണ്, ഇദാ ഖാല റജുൽ ഹലക്കൻ നാസ് ഫഹുവ അഹ്ലുഹും, ഒരാൾ വന്നിട്ട് പറയാ നിലവിലുള്ളവരൊക്കെ പിഴച്ചുപോയി ഞാനാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു വന്നാൽ മനസ്സിലാക്കണം ഫഹുവ അഹ്ലുഹും, അവനാണ് ഏറ്റവും വലിയ നാശകാരി എന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വരുമല്ലോ. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സംവിധാനം ഒന്നും ശരിയല്ല, നിലവിലുള്ള മുസ്ലിമീങ്ങളൊന്നും ശരിയല്ല, അവരുടെ വിശ്വാസം ഒന്നും ശരിയല്ല, അവരുടെ ആചാരങ്ങളൊന്നും ശരിയല്ല, അവരുടെ അനുഷ്ഠാനങ്ങളൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞൊരാൾ കടന്നു വന്നാൽ പുണ്യ നബി പറയാണ്, ഇദാ ഖാല റജുൽ ഹലക്കൻ നാസ്, ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറഞ്ഞിട്ടൊരാൾ കടന്നു വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഫഹുവ അഹ്ലുഹും, അവനാണ് ഏറ്റവും വലിയ നാശകാരി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. ഇത് മുബത്തദീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. മുബത്തദീങ്ങളാണ് ഈ രീതി സ്വീകരിക്കുക. നിലവിലുള്ള മുസ്ലിമീങ്ങളൊക്കെ പിഴച്ചുപോയി, അവരൊക്കെ നശിച്ചുപോയി, അവരുടെ വിശ്വാസം ശരിയല്ല, ആചാരം ശരിയല്ല, അനുഷ്ഠാനം ശരിയല്ല, അവരുടെ കർമ്മങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ മൊത്തം പിഴവിൻ്റെ ആളുകളായി മുദ്രകുത്തുന്ന രീതി അത് ബിദ്അത്തുകാരുടെ ശൈലിയാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം, ലോക മുസ്ലിമീങ്ങളെ ചരിത്രം പഠിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ്. ഇനി നമ്മൾ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ ചരിത്രം പഠിക്കുക, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ ചരിത്രം പഠിക്കുക, അവരൊക്കെ ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിന്നവരാണ്. അപ്പം പിന്നെ നമ്മളും അതിൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ നിൽക്കുന്നെന്ന് മാത്രമല്ല, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഇമാമികൾ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടം അംഗീകരിക്കുന്ന പ്രഗത്ഭരായ വലിയ മഹാപണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിച്ചവരാണ്. ഓരോ നൂറ്റാണ്ട് നോക്കൂ നിങ്ങൾ, ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ഒരു മുജദ്ദിദിനെ നിയോഗിക്കാറുണ്ട്. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ഒരു മുജദ്ദിദിനെ നിയോഗിക്കാറുണ്ട്. മൈ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ നൂറ്റാണ്ടിലും ഒരു വലിയൊരു മഹാൻ അല്ലാഹു നിയോഗിക്കാറുണ്ട്. ആ കഴിഞ്ഞുപോയ ആളുകളെ പരിശോധിക്കുന്നു, അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്, അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. എങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്നാലല്ലേ ഉള്ളൂ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പറയേണ്ടി വരും അവരൊക്കെ പിഴച്ചവരാണ്. പക്ഷേ എല്ലാവരും പറയുന്നു അവർ നല്ലവരാണ്, എല്ലാവരും പറയുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രണ്ടാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത് സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്ശാഫിഈ റളിയല്ലാഹു അൻഹുനെയാണ്. ഷാഫി ഇമാം രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ട് ചരിത്രം പറയുന്നത് ഷാഫി ഇമാമിനെയാണ്. ഷാഫി ഇമാം തള്ളിക്കളയാൻ കഴിയുമോ? അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വളരെ മുൻകൂട്ടിക്കൊണ്ട് ഷാഫി ഇമാമിനെ കുറിച്ച്, ഷാഫി ഇമാമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തസുബ്ബു ഖുറൈശ, നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്. ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർൽ ഇൽമ, കാരണം ഖുറൈശികളിൽ ഒരു പണ്ഡിതൻ വരാൻ പോകുന്നുണ്ട്, ആ പണ്ഡിതൻ ഭൂലോകം മുഴുക്കെ വിജ്ഞാന വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാഫി ഇമാം ഭൂലോകം മുഴുക്കെ വിജ്ഞാന വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മഹാപണ്ഡിതൻ വരാനുണ്ടെന്ന് പുണ്യ നബി പറഞ്ഞ ആ പണ്ഡിതൻ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നളർന, ഞങ്ങൾ പരിശോധിച്ചു നോക്കി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ആ ഷാഫി ഇമാമാണ് രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. മൂന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ അസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. ആ ആരാബുല്ല സലഫി റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ തരീഖത്തിലൂടെ നമുക്ക് രണ്ട് ഇമാമിങ്ങളാണുള്ളത്. തരീഖത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസപരമായ തരീഖത്ത്, പക്ഷേ വിശ്വാസപരമായ തരീഖത്തിനിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പരസ്പരം ഷിർക്കാക്കുന്ന കുഫറാക്കുന്ന യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ രണ്ട് തരീഖത്തുകൾ ലോകത്തുണ്ട്. അതിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ തരീഖത്ത്. ആ മഹാനാണ് മൂന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. മഹാനവരെ കുറിച്ച് അല്ലാഹു റസൂൽ മുൻകൂട്ടി പ്രവചിച്ചില്ലേ? ഒരിക്കലും ഒരു ആയത്തിറങ്ങിയപ്പോൾ എന്താ ആയത്ത്? അള്ളാഹു തആല പറയുകയാണ്, ഭാവിയിൽ ഒരു ടീം വരാൻ പോകുന്നുണ്ട്, അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനത്തെ ഒരു ടീമിനെ കൊണ്ട് അല്ലാഹു തആല ഈ സമുദായത്തിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞൊരു ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു ഇരിപ്പുണ്ട്. അള്ളാഹു റസൂൽ അബൂ മൂസയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ ഖൗമു ഹാദാ, ഈ പറഞ്ഞ ആളുകൾ അബൂ മൂസ അശ്അരിയുടെ പിൻഗാമികളാണ്. ആ അബൂ മൂസ അശ്അരിയുടെ പരമ്പരയിലാണ് മഹാനായ നമ്മുടെ തരീഖത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര എത്തിച്ചേരുന്നത്. അവരാണ് മൂന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. നാലാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഖാദി അബൂബക്കർ ബഖ്ലാനി, ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, ആർക്കും തള്ളി പറയാൻ കഴിയാത്തൊരു മഹാൻ. അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഗസാലി ഇമാമിനൊക്കെ ഇപ്പം എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. ഇടക്കാലത്തൊക്കെ പൂർവ്വകാലത്തൊക്കെ ചില ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴിറങ്ങുന്ന പുതിയ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഗസാലി ഇമാമിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നില്ല. ഗസാലി ഇമാമിന് വലിയ മഹത്വമാണ്. എൻ്റെ കയ്യിൽ തന്നെ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ ഗസാലി ഇമാമിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ലോകം കണ്ട വലിയ മഹാപണ്ഡിതനാണ്, സൂഫി വര്യനാണ്, വിശുദ്ധ ഇസ്ലാമിന് വലിയ സംഭാവന നൽകിയ മഹാനാണ്. ഗസാലി ഇമാം സുന്നിയാണ്. അങ്ങനെ വലിയ മഹാനാണെന്ന് പറയുന്ന ഗസാലി ഇമാം സുന്നിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം സ്വീകരിച്ച ആളാണ്, മദ്ഹബ് അംഗീകരിച്ച ആളാണ്. ഒരു അഞ്ചാമത് മദ്ഹബ് ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ട് പോലും ഗസാലി ഇമാം പുതിയൊരു മദ്ഹബ് ഉണ്ടാക്കാതെ പരിശുദ്ധമായ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ് ഗസാലി ഇമാം. എന്നിട്ട് ഇപ്പൊ ചില ആൾക്കാർ പറയാ, മദ്ഹബൊന്നും വേണ്ട, നമ്മളെ കയ്യിൽ ഖുർആൻ ഹദീസ് ഉണ്ട്, അതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി. ഈ ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാം? ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതൻ ഇ കെ മൗലവി ഒരു പുസ്തകമുണ്ട്, ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹിദ്ദി ഷെയ്ഖാണ്. എന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? മുഹിദ്ദി ഷെയ്ഖാണ് ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. ഏത് മുഹിദ്ദി ഷെയ്ഖ്? ഒരു കാലത്ത് ഇവർ എഴുതി വെച്ചു, യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശുദ്ധിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ എന്ന് എഴുതി വെച്ചിട്ട് മഹാനായ മുഹിദ്ദി ഷെയ്ഖിന്റെ തലയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമാണ്. അതുകൊണ്ട് മുഹിയദ്ദീൻ എന്ന് വിളിക്കാൻ പാടില്ല, മുഹിയദ്ദീൻ എന്നാണ് വിളിക്കേണ്ടത് എന്നൊരു കാലത്ത് അൽമനാർ എഴുതി വെച്ചെങ്കിൽ ഇന്ന് മുഹിദ്ദി ഷെയ്ഖിനെ കുറിച്ച് പറയുന്നു ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. എങ്കിൽ പിന്നെ നമ്മൾ അവരെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ പരലോക നന്മക്ക് നല്ലത്? ഞാനീ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംഘടനാ പക്ഷപാതിത്വമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ ലൈനിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കും. അവരൊക്കെ നിന്നൊരു മാർഗം അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനു നമ്മൾ ഇതല്ലാത്തൊരു മറ്റൊരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കണം? അസാലിമാന് ഖുർആൻ തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. മുഹിദ്ദീഷന് ഖുർആൻ തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. മുഹിദ്ദീഷന് ഹദീസ് തിരിയാത്തോണ്ടാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാ മുഹിദ്ദീഷയെ മദ്ഹബ് അംഗീകരിച്ചത്? മുഹിദ്ദീഷേനിക്ക് സ്വന്തമായിട്ട് ഖുർആൻ അർത്ഥമാക്കാൻ അറിയാത്തത് കൊണ്ടോ ഗവേഷണം നടത്താൻ കഴിയാത്തതുകൊണ്ടോ ഒന്നുമല്ലല്ലോ. പക്ഷേ അവരൊക്കെ നാലാലൊരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടാണ് മുഹിദ്ദീഷേഖ് ജീവിച്ചത്, ഗസാലിമാൻ ജീവിച്ചത്. അതുകൊണ്ടൊന്നും അവർക്ക് നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഗസാലിമാമിൻ്റെ ഒക്കെ മരണം നോക്കും നിങ്ങൾ. അതിക്കിയുടെ ഷറയിൽ കാണാം ഗസാലിമാമിൻ്റെ മരണം രേഖപ്പെടുത്തുന്ന കിഫായത്തുൽ അതിക്കിൽ കാണാം. ഗസാലിമാം ആ മരണ ദിവസം ഒരു തിങ്കളാഴ്ച രാവാണ്, സുബ്ഹിയോടടുത്ത സമയം. തന്റെ സഹോദരൻ പറയാൻ, സുബ്ഹിന്റെ തൊട്ട് മുമ്പ് ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ വഫാത്തായതുപോലെ ഗസാലി ഇമാം സുബ്ഹിയുടെ തൊട്ട് മുമ്പ് വഫാത്താകുന്നത്. സുബ്ഹിന്റെ തൊട്ട് മുമ്പ് ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറയുന്നു, ഒതുണ്ടാക്കുന്നു. എന്നിട്ട് മഹാനവർ എങ്ങനെയാണോ കിടക്കേണ്ട ആ രീതിയിൽ കിടക്കുന്നു. എന്നിട്ട് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഗസാലി ഇമാം ലോകത്തോട് വിട പറയുന്നു. ആ മഹാന്മാരൊക്കെ മദ്ഹബ് അംഗീകരിച്ച് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കണം? നമ്മൾ എന്തിന് വേറൊന്നിനെക്കുറിച്ച് ആലോചിക്കണം? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തൻ്റെ ദഅവത്ത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒറ്റ പ്രഭാഷണത്തിൽ 70,000 ആളുകൾ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒറ്റ പ്രസംഗം കേൾക്കാൻ. അന്ന് ഇന്നത്തെ പോലെ 50,000 വാട്സിന് സെറ്റില്ല, ഒന്നുമില്ല, ഒരു സംവിധാനമില്ല. പിന്നെ എങ്ങനെ കേൾപ്പിച്ചു? അതിങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ പേരാ കറാമത്ത്. അത് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക കഴിവ് കൊണ്ട് കേൾപ്പിച്ചു. ആ പ്രസംഗം കഴിയുമ്പോഴേക്ക് ഒട്ടേറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞത്, ചത്തേച്ചാകത്തിന് ജീവൻ നേടിച്ചവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. ചത്തേച്ചാകത്തിന് ജീവൻ നേടിച്ചവർ. ചത്തെന്ന് പറഞ്ഞെന്താ? നിർജീവമായ അവസ്ഥയിൽ കടന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമുദായത്തിന് ജീവൻ കൊടുത്താൽ അത് മരിച്ചൊരു ഹയാത്താക്ക എന്നർത്ഥം മാത്രമല്ല അതിനുള്ളത്. മുഹിദ്ദിമാരൊക്കെ ആലങ്കാരികമാണ് അത് കൂടുതലുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മുഹിദ്ദിമാരെ മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് ഇവരെ പ്രമുഖനരായ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസുല്ലാഹു സർലസി തങ്ങളെ മുഹിദ്ദിമാല എന്ന് കളിയാക്കി. എന്താ മുഹിദ്ദിമാലുള്ളത്? ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവാർ. ഇതൊക്കെ നമ്മളിതിന് ചരിത്രം പഠിക്കാത്തതുകൊണ്ട് തന്നെ കേൾക്കുമ്പോഴേക്ക് ഓവർ. അത് കുറച്ച് ഓവറാണ്. നമ്മൾ തന്നെ പറഞ്ഞു പോകുക അറിയാതെ അത് കുറച്ച് ഓവറാണ്. ഒരു ഓവറും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അത് പഠിക്കേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയേ തീരാവുന്നേ ഉള്ളൂ. അപ്പൊ എന്താ മാനയിലുള്ളത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കൊടി ഭൂമിയുടെ താഴെയാണ് അതിന്റെ ഒരു തല അടക്കുന്നത്. ഒരു തലയോ ആകാശത്തിന്റെ മുകളിലാണ്. പടച്ചോനെ, ഇത്രയും വലിയ കൊടി എവിടുന്നാ കിട്ടി? ഇന്ന് ചില ആളുകൾ ചില സ്ഥലങ്ങളൊക്കെ നടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പൊടിച്ച പതാക മഹദീമാമിന്റെ കയ്യിലെത്തുന്നൊക്കെ സമസ്തക്കാർ പറയുന്നുണ്ട്. ആ പതാക എവിടുന്നാ കിട്ടിയത്? അങ്ങനെ ചില ആളുകളൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ചില ആളുകൾ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് സമസ്തക്കെതിരെ. അവർക്ക് അള്ളാഹു തന്നെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനൊക്കെയുണ്ട്. ഈ ആലങ്കാരികം മനസ്സിലാക്കണ്ടേ? ഒരു വിഷയത്തെ നിരൂപണം നടത്തുന്നതിന് മുമ്പ് ആ വിഷയത്തിൻ്റെ ആലങ്കാരികമായ വശങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കണ്ടേ? വലിയ അറിവുള്ള അയർച്ച എന്തും പറയാൻ പറ്റുമോ? വലിയ അറിവുള്ളതാണ് സ്വയം നടിച്ച എന്ത് ചെയ്യും? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തും പറയാൻ പറ്റുമോ? അതിനൊക്കെ ചില മാനദണ്ഡങ്ങളില്ലേ? അതിനൊക്കെ ചില രീതികൾ സ്വീകരിക്കണ്ടേ? അല്ലാതെ ശരിയല്ലല്ലോ. ഇരിക്കട്ടെ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് കളിയാക്കിയെന്ന്. ഈ കൊടി എവിടുന്നാ വാങ്ങിയത്? അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവരോടാണ് ഈ അലവി മൗലവിയാണ് ഈ ചോദ്യം ചോദിച്ചത്. മുജാഹിദിന്റെ നേതാവ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. മുഅ്മിനീങ്ങളായ ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കണം. ലോകത്ത് കഴിഞ്ഞവരും ഇനി വരാൻ പോരുമാകുന്ന എല്ലാ മുസ്ലിമുകളും, കോടാനുകോടി മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കണം. ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങളൊക്കെ പിടിക്കുന്ന ആ കയറിന് വലിപ്പത്രയായിരിക്കും. ഈ കയർ ഏത് കടയിലാണ് കിട്ടുക? അവിടെ കിട്ടും ഈ തുണി എന്ന് പറഞ്ഞു. ഈ കൊടിയുടെ തുണി അവിടെ കിട്ടുന്നു. അപ്പം അതൊക്കെ ഒരു ആലങ്കാരിക പ്രയാഗ. അതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ മുഹിയുദ്ദീൻമാരെ കളിയാക്കി. പക്ഷേ ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ വക്കിലാണ്, അവരൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇന്നലകളിൽ ഇവിടെ ജീവിച്ചുപോയ മഹാന്മാരായ ആളുകളൊക്കെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണ്. ഇനി കേരളക്കരയിലേക്ക് പോരുക. കേരളക്കരയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കേരളത്തിൽ ഇന്നലകൾ കഴിഞ്ഞുപോയ മഹാനായ മമ്പറന്തങ്ങൾ അല്ലേ? മമ്പറന്തങ്ങൾ. ഇപ്പം നിങ്ങൾ പറയും മമ്പറന്തങ്ങൾ ഇപ്പോൾ അവർക്ക് തെളിവാകും. ആ തെളിവാകും. എൻ്റെ കയ്യിൽ പുതിയലൊക്കെ ഷബാബ് മാസികയുണ്ട്. ഷബാബിൽ പറയുന്നത് അറിയോ? അന്ധവിശ്വാസങ്ങൾക്കെതിരെ അടരാടിയ മഹാനായ മമ്പറന്തങ്ങൾ. അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രശ്നം. മമ്പറന്തങ്ങൾ ആരാണ്? അവർ പറയുന്ന സലഫിയാണ് പറയുന്നത് മമ്പറന്തങ്ങളെ കുറിച്ച്. അൽഹംദുലില്ലാ, ഇതൊരു വണ്ടി മുടിച്ച് സിയാറത്തിന് പോയത് ഈ പ്രശ്നം തീർക്കാൻ നമുക്ക്. ആ ഒരു ഇലേ ഹദറത്ത് വിളിക്കാം. കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അവർക്കിപ്പോ തോന്നി മമ്പറന്തങ്ങളൊക്കെ അംഗീകരിക്കണം. നമ്മൾ പണ്ടേ പറഞ്ഞു, അവരിപ്പോ പറയുന്നു. ഇത്ര വ്യത്യാസം. ഇനിയോ മമ്പറന്തങ്ങൾ കഴിഞ്ഞാൽ ഉമറുൽ ഖാലി ഹിജറ 1000 മഹാനായ ഉമറുൽ ഖാലിയെ കുറിച്ചോ ഇപ്പൊ നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഉമറുൽ ഖാലിയെ കുറിച്ച് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു. മഹാനായ ഉമറുൽ ഖാലി ബിദ്അത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാനാണ്. എന്നാ കഴിഞ്ഞില്ലേ പ്രശ്നം? അപ്പൊ ഉമറുൽ ഖാലി ചെയ്തൊന്നും ബിദ്അത്തല്ല എന്ന് ബോധ്യപ്പെട്ടു എങ്കിൽ ഉമറുൽ ഖാലി എവിടെ പോയി? മുത്തനബിന്റെ പരിശുദ്ധമായ ഖബറിനരികിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടില്ലേ, യാ അക്രമൽ ഖുറമ അലാ അഅ്താബികും ഉമറുൽ ഫഖീറുൽ മുർതജീ ലിജനാബികും മജഫ ദംഉൻ സാലമിൻ ഐനൈനി മിൻഹു ബിഖൽബി സയ്യിദുൽ ഖൗനൈനി ഹയ്യും വമൈതും ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ബൈത്ത് എടുത്ത് ഇവരുടെ വേദിയിൽ വെച്ച് പാടി ഈ പാട്ട് പാടിയിട്ട് പറഞ്ഞു ഈ ബൈത്തൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ആ ഇവരുടെ ശ്രദ്ധ മാത്രമേ അടുത്ത കാലം വരെ പിടിച്ചു പറ്റിയിരുന്നില്ല, ഇപ്പം അവരതും പിടിച്ചു പറ്റി. എങ്കിൽ പിന്നെ ആ ഉമർക്കാല് ചലിച്ച വഴിയൂടെ നടന്നാൽ പോരെ, അതല്ലേ നല്ലത്, അതല്ലേ അഭികാമ്യം, അതല്ലേ പരലോകത്തെ നമ്മുടെ ആദർശപരമായി കൊണ്ട് വിജയത്തിന് നല്ലത്. ഉമർക്കാലി പിന്നെ ആരാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും നോക്കും നിങ്ങൾ. അവരുടെ തൊട്ട് മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിജറ 871 ജനിച്ച് 928 മരണപ്പെട്ടു പോയ മഖ്ദൂം ഒന്നാമൻ, മഖ്ദൂമി പണ്ഡിതന്മാർ. ഹിജറ 932 ജനിച്ച് 1025 മരണപ്പെട്ടു പോയ മഖ്ദൂം രണ്ടാമൻ. ഇവരെക്കാരാ? ഇവരെ കുറിച്ചിതാ ഇവരുടെ ഈ കഴിഞ്ഞ സമ്മേളന സഭനിൽ പറയുന്നു മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ സലഫി പണ്ഡിതന്മാരായിരുന്നു. അൽഹംദുലില്ലാ, മഖ്ദൂമി പണ്ഡിതന്മാരൊക്കാരാണ്? സലഫികളാണ്. എന്നാ പിന്നെ ഫത്വലിമി നമുക്ക് നോക്കി നോക്കാം. ഫത്വലിമിൽ എന്താ പറയുന്നത്? നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം ഫത്വലിമി പറയുന്നു, അതുപോലെ ചെയ്യാം. കുനൂത്ത് ഓതണോ ഓതണ്ടേ? സലഫി പണ്ഡിതനായി മഖ്ദൂമി പറയട്ടെ, സൈനുദ്ദീൻ മഖ്ദൂമി പറയട്ടെ കുനൂത്ത് ഒരു സുന്നത്താണ്, അവനോട് ഓതാം. പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞല്ലോ. എന്തിനാണ് പിന്നെയും നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം? എന്തിനാണ് ഒരു അനൈക്യം? എന്തിനാണ് ഒരു ഛിദ്രത? ഇനിയും നമ്മൾ രണ്ട് ചേരികളായി നിൽക്കേണ്ട വല്ല സാഹചര്യമുണ്ടോ? മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ സലഫികളാണെന്ന് ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുന്നു. കാരണം ഇവർക്കറിയാം അവരെന്ന് തള്ളിപ്പറയാൻ കഴിയില്ല. അവരൊന്ന് മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണമാക്കി അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പൊ സലഫികൾ എഴുതാൻ തുടങ്ങി, ജമാഅത്ത് പണ്ട് എഴുതാൻ തുടങ്ങി. അവർ പണ്ട് എഴുതാൻ തുടങ്ങി, അവർക്ക് പിന്നെ അങ്ങനെയുള്ളൂ. അവരെങ്ങനെ അങ്ങോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇവരും ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുന്നു. മഖ്ദൂമി പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നു മഖ്ദൂമി പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാരാണ്. അവരുടെ രചനകളൊക്കെ സമുദായത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അവരുടെ രചനകൾ തന്നെ അതന്നല്ലേ കിതാബ്. രചന എന്ന് പറഞ്ഞാൽ എന്താ? അവരെഴുതിണ്ടാക്കിയത് അതല്ലേ കിതാബ്, അതന്നല്ലേ ഫത്വൽ മുഈൻ, അതല്ലേ അദിഖിയ, അതല്ലേ മുർഷിദുത്തുല്ലാബ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അഭിപ്രായ വ്യത്യാസം വരുമ്പോ സലഫി പണ്ഡിതനാണെങ്കിൽ ഓക്കെ ഇരിക്കട്ടെ, സൈനുദ്ദീൻ മഖ്ദൂം എന്തു പറഞ്ഞു നമുക്കും നോക്കാം, ഉമറുൽ ഖാദി ഏത് നിലപാട് സ്വീകരിച്ചു നമുക്കൊന്നും നോക്കാം. പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ? മുഹിയുദ്ദീൻ ശൈഖ് എന്ത് നിലപാട് സ്വീകരിച്ചു നമുക്കും നോക്കാം. റിഫായ് ശൈഖ് തവസ്സുലിന്റെ വിഷയത്തിൽ, ഇസ്തിഗാസന്റെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു പോയില്ലേ? റിഫായ് ശൈഖ് പുണ്യനബിന്റെ പരിശുദ്ധമായ ഖബറങ്ങൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അൽ ഹാബിയിൽ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. റിഫായ് ശൈഖ് റസൂലുള്ളാഹിന്റെ ഖബറങ്ങൾ പോയിട്ട് പൊട്ടിണ്ട് കരഞ്ഞു. ഫി ഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നൈബതി. റിഫായ് ശൈഖ് പറഞ്ഞു, പുണ്യ നബിയെ ഞാൻ എപ്പോഴും ബഗ്ദാദിൽ നിന്ന് അങ്ങക്ക് സലാം പറയാറുണ്ട്, പക്ഷേ ഇപ്പോഴിത് അഹമ്മദുൽ കബീർ നേരിട്ട് അങ്ങയുടെ സവിധത്തിലെത്തിയിരിക്കുന്നു, മുത്തുനബിയെ കയ്യൊന്ന് നീട്ടിത്തരണം. അത് മറ്റാൾ പറഞ്ഞായിരിക്കാവൂല, ഇത് പറഞ്ഞ പോലെ ഉണ്ടാവും. പുണ്യ നബിയെ കയ്യൊന്ന് നീട്ടിത്തരണം. പറയേണ്ട താമസം ഇമാ സുയൂത്തി റഹ്മത്തുള്ളാഹി പറയാൻ, ഏതെങ്കിലും സ്വപ്നക്കാർ പറഞ്ഞതല്ല, ഇമാ സുയൂത്തി നിങ്ങൾ പറയാണ് മുത്തുനബിയുടെ കയ്യദ പുറത്തേക്ക് വരുന്നു. അഹ്മദുൽ കബീർ ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് ആ കയ്യദ തുരുതുരാ മുത്തുകയാണ്. സുമ്മ ഗാബത് യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ തിരുകരങ്ങൾ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോവുകയാണ്. ജാമിഉ ഖറാമത്തുൽ ഔലിയയിൽ ഇബ്നു ഇസ്മായിൽ ബുഹാരി മിസംബു രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് ഇമാം സുയൂത്തി അൽ ഹാവിയിൽ മിസംബു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവരൊക്കെ ചെയ്ത് നമ്മളും ചെയ്യുക, കബറങ്ങ പോവുക, സഹായം തേടുക, തല്ലുള്ളൂ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതിനെന്തിനു ഇനിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് പോകണം? അപ്പോൾ ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല, അതൊരു സംഘടനാ വിഷയമല്ല. നമ്മുടെ ആത്യന്തികമായ വിജയത്തിന്, നമ്മുടെ പരലോകം നന്മക്ക് ഉപകരിക്കുന്ന ഒരേ ഒരു റൂട്ടാണ്, ഒരേ ഒരു മാർഗമാണ്. ഇനി ഇവിടെ ജീവിച്ചു പോയ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എതിർപ്പുണ്ടെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് നല്ലവരാണ് അല്ലേ. വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച്, മമ്പറം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച്, ശിഹാബ് തങ്ങളെക്കുറിച്ചൊക്കെ ജമാഅത്ത് ഇസ്ലാമി 100 മഹാരഥന്മാർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒന്നാമത്തെ മഹാനാരറിയോ? പാണക്കാട്ടെ തങ്ങൾ പാപ്പയാണ്. എന്നാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? പാണക്കാട് തങ്ങളെ വിട്ടു പോയാൽ നിങ്ങൾ കാണില്ലേ കാര്യമായിട്ട് പണി എന്താ? ഇവരെ ഭാഷയിൽ പറഞ്ഞ കടുത്ത ഷിർക്കിൻ്റെ റുക്കാവത്ത വായ്മ ഷിർക്കുന്നു, മന്ത്രിച്ചതിൽ മൈക്കിൽ കിട്ടലും ഷിർക്കാണ്. അപ്പോൾ പാണക്കാട് തങ്ങൾ മുശ്രിക്കല്ലേ ആവേണ്ടത്? പക്ഷെ ആ പാണക്കാട് തങ്ങൾ ആ മുസ്ലിം മഹാരഥന്മാരിൽ ഒന്നാമത്തെ ആളായിട്ട് ജമാഅത്ത് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. എങ്കിൽ ആ പാണക്കാട് തങ്ങൾ നിന്ന പ്രസ്ഥാനത്തിന് ഇവിടെ ഒന്നൂടെ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ അവരുടെ പുസ്തകത്തിൽ ഒരാളായിട്ട് ഇടം പിടിച്ചിരിക്കുന്നു. ശംസുൽ ഉലമ നൂറ് മഹാന്മാരെ കൊടുത്ത ഷംസുലമ എങ്കിൽ ഷംസുലമ കാണിച്ചത് പശ്ചാത്തലം ഉടന്നില്ലേ? അത് വേണ്ടെന്ന് പറഞ്ഞു പോയ ആളുകൾ ഇപ്പൊ പറയുന്നതോ ഷംസുലമ പോരാ, ഷംസുലമക്ക് സുന്നത്ത് ജമാഅത്ത് സ്പിരിച്വൽ എന്ന് പറഞ്ഞ ആളുകളോ അവരിപ്പൊ പറയുന്നു ഷംസുലമ വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ഈ പുതിയ അവരുടെ ഒരു പണ്ഡിത എന്തോ ഒരു സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവരെ സമസ്തൻ്റെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാരെയും സെക്രട്ടറിമാരെയും പ്രസിഡന്റൊക്കെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തല ഷംസുലമിനോട് എത്തിയപ്പോൾ പിന്നെ ആരാണ്? വേറെ ആളാണ്. കണ്ണിയത്തുസ്താദ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ആളാണ്. എന്തിനാ അങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്നത്? ചരിത്രത്തെ വളച്ചൊടിച്ചാൽ കഴിയില്ലല്ലോ. വളച്ചൊടിക്കുമ്പോൾ തെറ്റുവരുന്നത് സ്വാഭാവികമല്ലേ? ആ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റോറിയൽ പേജ് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. അതാ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ നന്നായി. കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭേത മുജാഹിദിന്റെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നെഴുതിയിരിക്കുന്നു. ഇപ്പോ പ്രചരിപ്പിക്കുന്നൊക്കെ സുന്നി വിരുദ്ധ ആശയമായതുകൊണ്ട് സ്വാഭാവിക എഡിറ്റോറിയൽ പേജിലായിരിക്കുന്നത് കേരളത്തിലെ പ്രഥമ പണ്ഡിത സഭയുടെ പ്രബോധകരാണ് ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പേരും വെച്ചിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേവലം കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആരത? മുജാഹിദിന്റെ പണ്ഡിത സഭയാണ്. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രമൊക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെ നിന്നവരാണ്. ലോക മുസ്ലിമീങ്ങളുടെ ഭൂരിപക്ഷം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നാലാലൊരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണ്. എങ്കിൽ പിന്നെ നമ്മുടെ പരലോക നന്മക്ക് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കില്ലേ നല്ലത്? ഇനി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. വഹാബി പ്രസ്ഥാനത്തിന് ഇന്നലകൾ നേതൃത്വം കൊടുത്ത ആളുകളാരാ? അവരെ കുറിച്ച് പണ്ഡിതന്മാരെ കാഴ്ചപ്പാടെന്താ? നമ്മൾ ആക്ഷേപിക്കാനല്ല, നമ്മൾ അതൊന്ന് പഠിച്ചു നോക്കണമല്ലോ. വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രഥമ നേതാവായിട്ട് അറിയപ്പെടുന്ന ഹിജർ 661 ജനിച്ച് 722 മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ തൈമിയാണ്, അഹ്മദ് ബിൻ തൈമിയ, ഇബ്നു തൈമിയ. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അപരനാമത്തിൽ അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ, ഇബ്നു തൈമിയെ കുറിച്ച് പണ്ഡിത ലോകം എന്തേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നു ജൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറഞ്ഞില്ലേ, തന്റെ ഫതാവുൽ ഹദീസ് രേഖപ്പെടുത്തിയില്ലേ, ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞു ലാലുൻ മുളിലുൻ എന്നാണ് ലോകം കണ്ട മഹാപണ്ഡിതൻ ഇബ്നു ജൽ ഹൈതമി റഹ്മഹുല്ലാഹ് ഇബ്നു തൈമിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ലാലുൻ പിഴച്ചെന്ന് മാത്രമല്ല, മുളിലുൻ മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആളുമാണ്. ഇബ്നു തൈമി ഒരുപാട് കിതാബ് എഴുതിയാൽ അത് ശരി തന്നെയാണ്, നല്ല വിവരമുള്ള ആൾ തന്നെയാണ്, തർക്കമൊന്നുമില്ല. വിവരം ഉണ്ടാവേണ്ടൊന്നും കാര്യമില്ല, റൂട്ടും ശരിയായിരിക്കണം. ആരെങ്കിലും പറയുമ്പോഴേക്ക് ചില ആളുകളൊക്കെ ഈ അടുത്തുണ്ട എന്നൊരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെ വേറെ ആൾക്കിതിൽ പ്രസംഗിക്കുക? അയാളെ വിവരം അയാളെ ഓതി കിതാബുകൾ കണ്ടു കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനും അയാൾ ഒരു ദർസിലല്ല, കണ്ടിട്ടില്ലായിരുന്നു. അയാളെ ഓതി കിതാബ് ഏതൊക്കെയാണ്? ഞാൻ അയാൾ ഒരു ദർസിലാവണ്ടേ? നമ്മളൊരു ദർസിലല്ലല്ലോ. ഇനിയിപ്പോൾ കണ്ടോ കണ്ടില്ലേ അതൊന്നും ഇതിന് പ്രാധാന്യമുള്ളല്ലോ. ഒരാൾ ആദർശം ശരിയല്ല എന്ന് വരുമ്പോൾ അത് എതിർക്കാൻ അദ്ദേഹം ഓതി കിതാബിൻ്റെ വലിപ്പം നോക്കേണ്ടതില്ലല്ലോ. ഇബ്നു തൈമിയ ഓതി കിതാബ് എത്രയാണ്? ഇബ്നു തൈമിയുടെ ഫതാവയുടെ 40 വോള്യമാണ്. ഓരോ വോള്യം 700-ലേറെ പേജുകളുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ അയാൾ ആദർശത്തെ തീർക്കാൻ കഴിയുമോ? പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ജൽ ഹൈതമി റഹ്മഹുല്ലാഹ് ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞു ലാലുൻ മുളിലുൻ, സ്വയം പിഴച്ച ആളാണ്, മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആളാണ്. മാത്രമല്ല ഇബ്നു തൈമിയെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു മുജസ്സമീവാദമുള്ള ആളാണ്. എന്താ മുജസ്സമീവാദം എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഇബ്നു തൈമിയ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്നു തൈമിയ മെമ്പറിൻ്റെ സ്റ്റെപ്പുണ്ട് ഇറങ്ങി, ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു യൻസുലു റബ്ബുനാ തബാറക വ തആല കനുസൂലി ഹാദാ. അല്ലാഹു തആല ദിവസവും ആകാശത്ത് നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഞാനീ ഇറങ്ങും പോലെ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാം സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. പണ്ട് കേരളത്തിലെ വഹാബികൾക്ക് ഉള്ളതിന് വാദമാണ് അല്ലാഹു തആല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെ കൂട്ടത്തിൽ വലിയൊരു മൗലവിയുണ്ടായി കൂട്ടായി ഔലാജി എന്ന് പറയുന്നത്. കൂട്ടായി ഔലാജി ഇതിന്റെ സ്പെഷ്യലിസ്റ്റാ. അയാളെ പ്രസംഗം മുഴുവൻ ധരിക്കും യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു തആല ഇറങ്ങും, അല്ലാഹു തആല ഇറങ്ങും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന് ആ വിഷയത്തിലേക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഖുർആനിലെ ചില പദങ്ങൾക്കൊന്നും ശരിയായ അർത്ഥം വെക്കാൻ പാടില്ല. ശരിയായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാഹ്യ അർത്ഥം വെക്കാൻ പാടില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥങ്ങളൊന്നും ഇതിന് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കുടുങ്ങില്ലേ? ഖുർആനിലെ ആയത്തിൽ വസ്നഇൽ ഫുൽക ബിഅഇനിനാ എന്താർത്ഥം? നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞു നൂഹ് നബിയെ വസ്നഇൽ ഫുൽക, കപ്പലുണ്ടാക്കണം, ബിഅഇനിനാ, ഐനിന്റെ ബഹുവചനമാണ് അഇൻ. എന്താർത്ഥം? നമ്മുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കപ്പലുണ്ടാക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ കണ്ണിപ്പോൾ കഴിഞ്ഞു, കപ്പലുണ്ടാക്കിയില്ലേ? അവിടെ അർത്ഥമല്ല. അവിടെ നമ്മൾ ആ കണ്ണിനെ അവിടെ ഉദ്ദേശാർത്ഥം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മൾ പറയില്ലേ കാര്യങ്ങളൊക്കെ നടക്കിക്കോട്ടോ, എൻ്റെ ഒരു കണ്ണവിടെ ഉണ്ടാകുമെന്ന് പറയും. എൻ്റെ കണ്ണവിടെ വെച്ചു എന്നാൽ എൻ്റെ നോട്ടം ഉണ്ടാകും നടത്തി. ചില വാക്കുകൾക്കൊന്നും ഭാഷാർത്ഥം വെക്കാൻ കഴിയില്ല. വേറെ ആദ്യം പറയാം തആലാ ജദ്ദു റബ്ബിന. എന്താർത്ഥം? തആലാ പറഞ്ഞാൽ മേലെയായി, ജദ്ദു എന്ന് പറഞ്ഞാൽ വല്യപ്പ, റബ്ബിന കൂട്ടി അർത്ഥം വെച്ച് നോക്കൂ. തആലാ ജദ്ദു റബ്ബിന. സുബ്ഹാനല്ലാഹ്, വെക്കാൻ പറ്റും അർത്ഥം? അപ്പൊ അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പൊ ചില ഹദീസുകളിൽ ചില ആയത്തുകൾ ഇങ്ങനെ ചില പദങ്ങൾ വന്നിട്ടുണ്ട്. കൂട്ടായ ഏത് സ്റ്റേജിൽ കയറിയാലും പറയും അല്ലാഹു തആല ദുനിയാവിലേക്ക് ഇറങ്ങി വരും, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി, ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും. ഒരു ദിവസം ഇയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ കയറി ചോദിച്ചു, അല്ല മൗലവി നിങ്ങൾ പറഞ്ഞ സത്യമാണോ? സത്യമാണ് ഇറങ്ങുന്നത്, ഉറപ്പല്ലേ? ഉറപ്പാണ്. എല്ലാ ദിവസവും ഇറങ്ങും ചോദിച്ചോ? എല്ലാ ദിവസവും ഇറങ്ങും, രാത്രിയിൽ ഇറങ്ങാം, രാത്രി ഇറങ്ങുക. ഇത് ഹദീസിലുള്ള ചോദിച്ചാൽ ഹദീസിലാണ്. എനിക്കൊരു സംശയമുണ്ട്, ഹദീസ് കൊണ്ട് മറുപടി ഇറങ്ങുന്നത്. എന്ത് ചോദിച്ചു? എല്ലാ ദിവസവും ഇറങ്ങുന്ന അല്ലാഹു തആല, രാത്രി ഇറങ്ങുന്ന അല്ലാഹു തആല സുബൈന്റെ മുമ്പ് തന്നെ തിരിച്ചു പോകോ, അതോ സുബൈ നിസ്കാരം കേട്ടാ പോകുക? ഹദീസ് കൊണ്ട് പറഞ്ഞിരണമെന്ന് പറഞ്ഞു. ഹദീസിലെവിടെയും തിരിച്ചു പോകണം ആരും പറഞ്ഞിട്ടില്ല. പോകുന്നു പറഞ്ഞാലും കുടുങ്ങി. പോകുന്ന പറഞ്ഞാൽ ഹദീസ് കാണിക്കണം, പോകൂല പറഞ്ഞാൽ കുടുങ്ങി. കാരണം എന്തേ? ദിവസം ഇറങ്ങണമെങ്കിൽ ദിവസം ഒരല്ല വേണ്ടേ? ഇയാൾ അന്ന് സ്റ്റേജിൽ നിന്ന് ബേക്കൂടി ഇറങ്ങിപ്പോയതാ, പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ചിലർത്ഥങ്ങൾ നോക്കാൻ പാടില്ല. അതിനൊക്കെ ചില മാനദണ്ഡം മാറിക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ്യ പഠിപ്പിച്ച രാഷ്ട്രീയമാണ് ഞാൻ ഈ ഇറങ്ങും പോലെ അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. ഈ കാരണം ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു തൈമിയ്യ മുജസ്സിമിയാക്കൽപ്പെട്ടതാണ്. മുജസ്സിമിയാക്കൽപ്പെട്ടാൽ മുബത്തദിയ മാത്രമല്ല, ഇസ്ലാം വൃത്തത്തിന് പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു തൈമിയ്യയുടെ അവസ്ഥ ഇതാണ്. ഇനി രണ്ടാമതായി ഇവർ പരിചയപ്പെടുന്ന നേതാവാരാ? AD 1703 ജനിച്ച് 1787 മരണപ്പെട്ടു പോയ, ഹിജ്റ 1216 ജനിച്ച് 1206 മരണപ്പെട്ടു പോയ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആരാ മുഹമ്മദ് അബ്ദുൽ വഹാബ്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഉപ്പ അദ്ദേഹത്തിനെതിരായിരുന്നു, സ്വന്തം ബാപ്പെതിരായിരുന്നു. ബാപ്പ പറഞ്ഞ, മോനെ നിന്റെ പോക്ക് ശരിയല്ല. സ്വന്തം സഹോദരൻ, എന്റെ സഹോദരന്റെ പോക്ക് ശരിയല്ല, വിശ്വാസം ശരിയല്ല, ആദർശം ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ എഴുതി. അതിലും വലിയ ചിന്ത വേണ്ട? ഒരേ വീട്ടിലെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ പറയാ, എൻ്റെ അനിയൻ്റെ ആദർശം ശരിയല്ല, വിശ്വാസം ശരിയല്ല, അവൻ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ആളാണ്, അതിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് കിതാബ് എഴുതി. ആര്? സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. സ്വന്തം ഉസ്താദ് പറഞ്ഞു അവൻ്റെ പോക്ക് ശരിയല്ലാന്ന് പുറത്താക്കി. ഇയാളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. മാത്രമല്ല ഇപ്പോൾ ഹാബിബ് എന്താ പറയണത്? അദ്ദേഹത്തിൻ്റെ എല്ലാ ആദർശത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. കഴിഞ്ഞില്ലേ? സ്വന്തം നേതാവിനെ അവർ തന്നെ തള്ളി പറയുന്നു. പിന്നെ ആ ആദർശം കേരളത്തിലേക്ക് എത്തുന്ന ആരും കഴിഞ്ഞാണ്? ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് ഇരില എന്ന് പറയുന്ന ഈ മൂന്നാളുകളിലൂടെയാണ്. അത് നമ്മൾ വെറുതെ പറയല്ല. ഇവരുടെ സുവനീറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സുവനീറിലൊക്കെ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വഹാബിസം എത്തിയത് ഈ മൂന്നാളിലൂടെയാണ്, പ്രത്യേകിച്ച് റഷീദ് ഇരിലയിലൂടെ. റഷീദ് ഇരിലയോടായിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ വിധേയത്വം ഉണ്ടായിരുന്നത്. റഷീദ് ഇരിലയുടെ മജില്ലത്തുൽ മനാർ വായിച്ചുകൊണ്ടാണ് KM മൗലവി കേരളത്തിൽ പുതിയൊരു ചിന്താ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. മജില്ലത്തുൽ മനാർ അതിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇവർ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ ആ പ്രസിദ്ധീകരണത്തിന് അൽമനാർ എന്ന് പേരിട്ടത്. അൽമനാർ എന്ന് പേരിടാൻ കാരണം റഷീദ് ഇരിലയുടെ മജില്ലത്തുൽ മനാറിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചതാണ്. ആ റഷീദ് ഇരിലയെ കുറിച്ച് ഇപ്പോൾ ഇവർ പറയുന്നെന്താ? റഷീദ് ഇരിലയെ കുറിച്ച് ഈ അടുത്തവർ എഴുതിയ പുസ്തകങ്ങളിലും പ്രസംഗത്തിലൊക്കെ പറയുന്നു, റഷീദ് ഇരിലയുടെ ആദർശങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ആദർശങ്ങളും മുഅ്തസിലി ആശയമാണ്. കഴിഞ്ഞില്ലേ? സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് സ്വന്തം അനുയായികൾ പറയുന്നു അവരുടെ പോക്ക് ശരിയല്ല. പിന്നെന്തിന് നമ്മുടെ ഇതിൽ കൂടണം? ഇനി കേരളക്കരയിലേക്ക് നോക്കും നിങ്ങൾ. കേരളക്കരയിൽ ഇവർക്ക് നേരത്തെ കൊടുത്ത ആളാരാ? വക്കം മൗലവി, KM മൗലവി, EK മൗലവി, MCC മൗലവി. ഇവരെ കുറിച്ചൊക്കെ ഇപ്പോഴുള്ള ആൾക്കാർ പറയുന്നെന്താ? ശരിയല്ല. ഇനി പോട്ടെ, ഈ അടുത്ത കാലം വരെ 2015 വരെ കേരളത്തിൽ ജീവിച്ചു പോകുന്ന വഹാബി പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോഴുള്ള വഹാബി പ്രസ്ഥാനം എന്താ പറയുന്നത്? പുതിയ ലക്കം ഇസ്ലാഹി മസീഹിന്റെ കയ്യിലുണ്ട്. പുതിയ ലക്കം ഇസ്ലാഹി മസീഹിൽ പറയുന്നു നിലവിലുള്ള സലഫി പ്രസ്ഥാനങ്ങളൊക്കെ പിഴച്ചതാണ്. പിന്നെ ആരാപ്പ ശരി? കുറച്ചാൾക്കാർ ദമ്മാജ് പോയിട്ടുണ്ട്, അവരാപ്പ ശരിയുള്ളൂ. നിലവിലുള്ള KNM ശരിയല്ല, അതിൽ കൂടെ ലയിച്ചു എന്ന് പറയപ്പെടുന്ന മടവൂര് ശരിയല്ല. ലയനൊന്നും ഉണ്ടായിട്ടില്ലോ, അതൊക്കെ വെറുതെയാണ്. അത് കേവലം ഒരു നാടകം മാത്രം. TP അബ്ദുള്ള കോയമതിനെയും ഹുസൈൻ മടവൂരും കൈപിടിച്ചിട്ട് ഒരു ഐക്യ പെരുന്നാൾ ആഘോഷിച്ചു എന്നല്ലാതെ മനസ്സുകൾക്കിടയിൽ ഒരു ഐക്യവുമില്ല. മനസ്സൊക്കെ ഭിന്നമാണ്. കാരണം ഈ ഐക്യത്തിന് ശേഷം ഇറങ്ങിയ വിജിന്ദനമ്മിന്റെ കയ്യിലുണ്ട്, ഷബാബിന്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ വായിച്ച സമയം കളയാൻ പറ്റിയ സമയമല്ലല്ലോ, മനസ്സിലായിട്ട് വായിക്കാത്ത എല്ലാ കയ്യിലുണ്ട്. ആ ഷബാബിൽ പുതിയ ലക്കം ഐക്യത്തിന്റെ ശേഷം ഇറങ്ങിയ ഷബാബിൽ പറയുന്നു എന്താ ഇവർക്കുള്ള തർക്കള വിഷയങ്ങൾ? KNMകാരും മടവൂരുമായിട്ട് തർക്കമുള്ള പ്രധാന വിഷയങ്ങൾ എന്താ? വിശ്വാസപരമാണ്, കർമ്മപരമല്ല. കർമ്മം കുറേണ്ട അവിടെ ഇരിക്കട്ടെ, കർമ്മത്തെക്കാൾ ഉപരി വിശ്വാസപരമാണ്. എന്താ വിശ്വാസം? അടിസ്ഥാനവർക്കം മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായ രീതിയിലൂടെ അഭൗതികമായ രീതിയിലൂടെ ഒരു വസ്തുവിന്റെ ഉപദ്രവം പേടിച്ചുകൂടാ. ഇതാണ് മടവൂരിന്റെ വാദം. അതുകൊണ്ടാണ് മടവൂർ ഭാഗത്തിന്റെ സമുന്നതനായ നേതാവ് അബ്ദുസലാം സുല്ലമി ഖുർആൻ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മീ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ അല്ലാഹുവേ ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇയാളിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, ബാത്റൂമിൽ പിശാചോ? നമ്മളാരും കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണാത്ത വസ്തുവിന്റെ മറഞ്ഞ വസ്തുവിന്റെ ഉപദ്രവം പേടിക്കൽ ശിർക്കാണ് ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അപ്പൊ അബ്ദുസലാം സലീം ചിന്തിച്ച് പഠിച്ചവനെ ഇതിനെന്ത് അർത്ഥം വെക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാത്റൂമിൽ റസൂൽ ഉദ്ദേശിച്ചത് അവിടെ ഉപദ്രവിക്കുന്ന സാധനം എന്നാണ്. അത് കാര്യമായിട്ട് ആരാ? കൊതുകാണ്. അപ്പൊ അല്ലാഹുവിനെ അല്ലാഹു എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിനൽ ഖുബസ്, ആൺ കൊതുകളെ തൊട്ടും വൽ ഖബായിസ്, പെൺ കൊതുകളെ തൊട്ടും. അന്ന് അവരെഴുതിയപ്പോ കേന്ദ്രമാർ മറുപടി എഴുതി. എൻ്റെ അടുത്തുള്ള പുസ്തകം എന്താ മറുപടി എഴുതിയത്? അങ്ങനെയാണെങ്കിൽ മൗലവി എന്തിനാ ബാത്റൂമിൽ കയറുമ്പോ കൊതുകിന്റെ ഷെറാണുള്ളെങ്കിൽ എന്തിനാ അവിടെ ദുആ ചെയ്യുന്നത്? അവിടെ ആമമാർക്ക് കൊതുക് തിരി കത്തിച്ചു വെച്ചാ പോരെ. എന്ത് ഒരാമമാർക്ക് കൊതുക് തിരി, കമ്പനി മാറരുതട്ടോ, ആമമാർക്കനായിരിക്കണം. അത് കത്തിച്ചു വെച്ചാൽ പ്രശ്നം തീരൂലേ? നമ്മൾ ചോദിച്ചവരോട് ഐക്യപ്പെട്ടപ്പോ ഇപ്പൊ നിങ്ങൾ കൊതുക് തിരി കത്തിക്കലാണോ പതിവ് അതോ ദുആ ചെയ്യലാണോ? ഐക്യപ്പെട്ട രണ്ടാൽ ഒന്നുമാണല്ലോ. ഐക്യദൃശ്യം എന്താ ചെയ്യുന്നത്? മറ്റൊന്ന്, എത്ര സംഭവങ്ങൾ അറിയോ? ഒന്നും രണ്ടെന്നല്ല, ഞാനിതിന്റെ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ അനൈക്യത്തിന് കാരണമായൊരു പുസ്തകം മുജാഹിദ് തൗഹീദ് എങ്ങനെ ശിർക്കും തൗഹീദും എങ്ങനെ ലയിക്കും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഇസ്സ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇവിടെ കിട്ടുന്നത്. അത് പുള്ളി ഞാൻ നമ്മളെ ഉദ്ധരണിയിലൊന്നുമില്ല, ഫുള്ള് അവരുടെ പുസ്തകങ്ങളാണ്. അവർ കേനം കൊണ്ട് പറഞ്ഞത് അതിനെതിരെ മടവൂർ പറഞ്ഞത്, മടവൂർ പറഞ്ഞത് അതിനെതിരെ കേനം പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും, ഫുൾ അവരുടെ ഉദ്ധരണിയാണ്. നിങ്ങൾക്ക് ആരും പോലും സമർപ്പിക്കാം, കാരണം എൻ്റെ വകയൊന്നുമില്ല. ഒക്കെ അവരുടെ പുസ്തകം സ്കാൻ ചെയ്ത് കയറ്റിയതാണ്, നമ്മളെ ഇസ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എങ്ങനെ ഐക്യം? മറ്റൊന്ന് സിഹർ. സിഹറിനെ കുറിച്ച് കേനം പറഞ്ഞ സിഹർ ഫലിക്കും, മടവൂരിപ്പം പറഞ്ഞ സിഹർ ഫലിക്കുന്ന് വിശ്വസിച്ച കാഫറാന്നാണ്. ഫലിക്കണ്ട, പിന്നെ ഫലിക്കുന്ന് വിശ്വസിച്ചാൽ മതി. അപ്പോൾ റസൂലുള്ളാഹി ഫലിച്ചില്ലേ? സഹീൽ ബുഖാരിയിലില്ലേ? ഞാനൊരിക്കൽ മണ്ണാർക്കാട് നിൽക്കുന്ന സമയത്ത് ഒരു മുജാഹിദ് സുഹൃത്തുമായി കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവിടെ ഏത് ഗ്രൂപ്പ് വെച്ച് മടവൂർ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സിഹർ ഫലിക്കുലാണ് ടീമാണ്? അതേ. അപ്പം ഞാൻ ചോദിച്ചല്ല, മുത്തുനബിക്ക് സിഹർ വലിച്ചിട്ടില്ലേ? ബുഖാരില്ലേ? ഇത് എടുത്ത് വയ്ക്കുവാറെന്താ പറയുക, ബുഖാരില്ലേ? അത് തള്ളിയാൽ മതിയായിരുന്നു. എത്ര സിമ്പിളായിട്ട്. ഞാൻ ചോദിച്ചല്ല സഹോദരങ്ങൾ, ബുഖാരി വായിച്ചുക്കണോ? ഇല്ല. നിങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പരിഭാഷ കണ്ടിട്ടുണ്ട്, പക്ഷെ ബുഖാരിൽ ഒരുപാട് ഹദീസുകൾ ഖുർആന് വിരുദ്ധമായിട്ടുണ്ട്, അതൊക്കെ തള്ളണം എന്നാണ്. ബുഖാരിയിൽ അള്ളാൻ റസൂൽ ഖുർആനെതിരായിട്ട് ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ചെറുപ്പക്കാർ ചിന്തിക്കൂ, ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? അള്ളാൻ റസൂൽ അല്ല പറഞ്ഞാൽ ചെന്തിനാ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നസ്സല ഇലൈഹിം. ഉണ്ണി നബിയെ അങ്ങയിലേക്ക് ഖുർആൻ നമ്മൾ ഇറക്കിയത് ലിതുബയ്യന ലിന്നാസ് മാ നസ്സല ഇലൈഹിം. അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അങ്ങാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, അങ്ങാണ് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെതിരായിട്ട് പറയും. അല്ലാഹുവിന്റെ റസൂൽ വാക്ക് പറയുന്ന ഖുർആൻ പറഞ്ഞ വമാ യന്തിഖുനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. മുത്തനബി കാര്യം പറയണമെങ്കിൽ ആദ്യം വഹി ഇറങ്ങിയിരിക്കണം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെതിരാണ് പോലും. മഅദല്ലാഹ്. ഒരു മൗലവി പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് തള്ളണം? ഒരു മൗലവി പ്രസംഗിച്ചെന്താ? അദ്ദേഹം പറഞ്ഞു ബുഖാരിയല്ലേ, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല. ചെറുപ്പക്കാരെ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതിലൊക്കെ നമ്മൾ കൂടണോ? ഇതിൻ്റെ പിന്നാലൊക്കെ നമ്മൾ നടക്കണോ? എന്തിനാണിത്? ആരാ ബുഖാരി ഇമാമൊക്കെ? ചരിത്രമൊക്കെ പറഞ്ഞ് നിണ്ടുപോകില്ലേ? ബുഖാരി ഇമാമൊക്കെ സഹീഹുൽ ബുഖാരി എഴുതുന്നത് എത്ര സൂക്ഷ്മത പാലിച്ചിട്ടാണ്. ബുഖാരി ഇമാം പറയുന്നുണ്ട്, എനിക്ക് 10,000 ഹദീസ് കിട്ടി. 10,000 ഒന്നല്ല, രണ്ടല്ല, 1000 അല്ല, 10,000 ഹദീസ് ഇമാം ബുഖാരിയുടെ കയ്യിൽ കിട്ടി. എല്ലാം ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് സഹീ ആയിട്ട് തന്നെ 10,000-ലേറെ കിട്ടി. പക്ഷേ ആ സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് വീണ്ടും ഞാൻ തെരഞ്ഞെടുത്തു, അതിന് വീണ്ടും തെരഞ്ഞെടുത്തു, വീണ്ടും തെരഞ്ഞെടുത്തു. കടഞ്ഞെടുത്ത ഹദീസുകൾ മാത്രമാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അതിലൊരു ഹദീസ് എഴുതുന്നതിന് മുമ്പ് ബുഖാരി ഇമാം ഒന്ന് കുളിക്കും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കും, എന്നിട്ടേ ഒരു ഹദീസ് എഴുതുള്ളൂ. ആ ഹദീസിനെ കുറിച്ച് ഇവർ വളരെ ലാഘവത്തോടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് തട്ടിക്കളയണം. ഓടാൻ കഴിയുമോ? നിന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? നമുക്ക് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്നുണ്ട് കേനം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താ അറിയോ? ഒരു കിണറിൽ വെച്ചുകൊണ്ടാണ് സിഗർ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ മടവൂരിൽ പറഞ്ഞ അങ്ങനെ കിണറിൻ്റെ മദീനത്തില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ചോദിച്ചു ഐക്യപ്പെട്ടപ്പോൾ ഒപ്പം മദീനത്താ കിണറുണ്ടോ? ഇപ്പം കിണറുണ്ടായോ? ഇല്ലേ? എന്തൈക്യമാണത്? എന്നാൽ ഇപ്പോൾ ഐക്യത്തിൻ്റെ ശേഷം പുതിയ ലക്ഷ്യ ഷബാബ് നോക്കും നിങ്ങൾ. ആ ഷബാബിൽ ഇപ്പോഴും തുറന്നെഴുതുന്നു സിഹിർ ഫലിക്കില്ല. എന്നാൽ വിചിന്തനത്തിൽ കേനവിന്റെ വിചിന്തനത്തിൽ പറയുന്നു സിഹിർ ഫലിക്കും. ഐക്യമെന്തായി? അതാണ് നമ്മൾ കണ്ടാചാരിക്കും തഹ്സബുഹും ജമീഅ, അവരൊറ്റക്കെട്ടാണ്, പക്ഷേ ഖുലൂബുഹും ശത്താ, ഇപ്പോഴും വ്യത്യസ്ത ചേരികളാണ്. ഐക്യമൊക്കെ അവർ കേവലം നാടകം മാത്രമാണ്. അതൊന്നും കാര്യമില്ല, അതിലൊന്നും മനസ്സിലാക്കേണ്ടില്ല. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടെന്ന വിഷയം ഐക്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിലവിലുള്ള കേന്ദ്രനെ കുറിച്ച്, മടവൂർ വിഭാഗത്തെക്കുറിച്ച്, ജിന്നി വിഭാഗത്തെക്കുറിച്ച്, അതിൻ്റെ ഉള്ള ഉപഗ്രൂപ്പ് കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളാണ്. എല്ലാ ഗ്രൂപ്പിനെ കുറിച്ച് പുതിയ ലക്കം ഇസ്ലാഹ് മാസികയിൽ പറയുന്നു ഇവരൊക്കെ പിടിച്ചുപോയി. പിന്നെ ഇപ്പോൾ ആരാ ശരിഞ്ഞുള്ളത് കേരളത്തിൽ? കുറച്ചാളുകൾ. ആരാ? ദമ്മാജിലേക്ക് പോയ കുറച്ച് ആൾക്കാർ. അവരെക്കുറിച്ച് കേന്ദ്രക്കാർ പറയാറുള്ളത് ആട് സലഫികൾ എന്നാണ്. എന്താ ആട് സലഫി എന്ന് പറയാൻ കാരണം? ഇവരുടെ വാദം, ഇപ്പോഴത്തെ പുതിയ ടീമിൻ്റെ വാദം എന്താ അറിയോ? അല്ലാഹു റസൂൽ എങ്ങനെ ജീവിച്ച് അങ്ങനെ തന്നെ ജീവിക്കണം. അപ്പോൾ റസൂൽ എങ്ങനെ ജീവിച്ച്? ആട് മേച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആട് മേക്കണം. നിലമ്പൂരിൽ അത്തിക്കാലിൽ കുറച്ച് സ്ഥലമൊക്കെ ഇവരെടുത്തിരുന്നു, അവിടെ കുറച്ച് ആടുണ്ടായിരുന്നു. ഇപ്പം തീവ്രവാദ പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പോൾ ആടുമില്ല, അവിടെ ആടുമില്ല. നേരെ പോയി ദമ്മാജിലേക്ക്. എന്തിനാ ദമ്മാജിൽ പോയത്? അവിടെ ഉണ്ട് ഒരു ഹദീസ് കേന്ദ്രം. ആരതാ ഹദീസ് കേന്ദ്രം? നിങ്ങൾ പഠിക്കണം. ഇവരെവിടുക്കാ പോകുന്നത്? ഇവരെവിടുക്കാ പോകുന്നത്? പണ്ടൊക്കെ എല്ലാവരും യമനിൽ നിന്നിട്ട് വരുമായിരുന്നു അല്ലേ? മെമ്പറും ഞങ്ങൾ യമനിൽ നിന്നിട്ട് പോകുന്നു. ഈ കഴിഞ്ഞ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ യമനിൽ നിന്നിട്ട് വരുമായിരുന്നു. ഇവരൊപ്പം അങ്ങോട്ട് പോവുക. എന്നിട്ട് പോകണതിന് കുഴപ്പമില്ല. എവിടേക്കാ പോയത്? ഷെയ്ഖ് മുഖ്ബിലിന്റെ കേന്ദ്രത്തിലേക്ക്. ആരാ ഷെയ്ഖ് മുഖ്ബിൽ? ആരാ ഷെയ്ഖ് മുഖ്ബിൽ? ചരിത്രം പഠിക്കണ്ടേ? ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ച് 2015 ഏപ്രിൽ മാസത്തിലെ വിചിന്തനം മാസിക എഴുതി വെക്കുന്നു. നമ്മുടെ പത്രമല്ല, സത്യധാരല്ല എഴുതി വെക്കുന്നത്, വിചിന്തനം എഴുതി വെക്കുന്നു. എന്താ എഴുതി വെച്ചത്? ഷെയ്ഖ് മുഖ്ബിൽ തീവ്രവാദിയാണ്. എത്ര വലിയ തീവ്രവാദി? നിങ്ങൾ അറിയണം, ചരിത്രം പഠിക്കണം. ഷെയ്ഖ് മുഖ്ബിലിന്റെ തീവ്രവാദം എത്രത്തോളം ഗൗരവം എന്നറിയോ? ഷെയ്ഖ് മുഖ്ബിൽ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ഹറം ശരീഫ് ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയും അതിന്റെ പേരിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പരിശുദ്ധമായ ഹറം ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട ഒരാളത്തേക്കൊക്കെ ദീൻ പഠിക്കാൻ പോയാൽ അവരെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹറമാക്രമിക്കാൻ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരേണ്ടതല്ലേ പരിശുദ്ധമായ ഹറം, ശുദ്ധമായ ഭാര്യം. ഒരു മുഅ്മിനിന്റെ മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്റെ ഈലാഹ് രേഖപ്പെടുത്തിയില്ലേ? ഒരു ഉമ്മ ഹറമിലേക്ക് വന്നപ്പോ പരിശുദ്ധമായ കഅബാലയം കാണാൻ വേണ്ടി ചോദിച്ചുത്രേ, ഐന ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഗേഹം എവിടെ? കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് വഫാത്തായി പോയി. അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന പരിശുദ്ധമായ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി പ്ലാനിടുകയും അതിന്റെ പേരിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഷെയ്ഖ് മുഖ്ബിൽ. ആ ഷെയ്ഖ് മുഖ്ബിലിന്റെ അടുക്കിലേക്കാണ് കേരളത്തിന് കുറച്ച് ആൾക്കാർ ദീൻ പിടിക്കാൻ പോയത്. എന്ത് പറഞ്ഞെന്താ? അവിടെ റസൂലുള്ളാഹിന്റെ അതേ ജീവിതം. ഇതൊക്കെ വിദേഹത്താണ്, ഇതൊക്കെ വിദേഹത്ത്. ഏത് നമ്മളിന്ന് ചെയ്യുന്നൊക്കെ റസൂലുള്ളാഹി ചെയ്യാത്തതാണ്. ഞാനിവരോട് ചോദിച്ചു, പടന്നയിൽ നിന്ന്, ഞാൻ ജോലി ചെയ്യുന്ന ചെറുപത്തൂരിന് തൊട്ടടുത്ത സ്ഥലമായ പടന്നയിൽ നിന്ന് 17 കുടുംബമാണ് അവിടെ പോയിരിക്കുന്നത്. 17 കുടുംബം, ഒന്ന് രണ്ടാളല്ല. ആ കുടുംബങ്ങളുടെ അംഗങ്ങൾ പലപ്പോഴും കണ്ടപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. 17 കുടുംബം പോയിട്ട് അവരെന്താ ചെയ്തറിയോ? അവിടെ ചെന്നൊറിന് പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞു. ഇനി തിരിച്ചു വരരുത് എനിക്ക്. 17 കുടുംബം എന്തിനു പോയി? അവിടെ എത്ര റസൂറുള്ള പഠിപ്പിച്ച അതേ രീതിയുള്ളത്. ഞാൻ ചോദിച്ചു ഇവരെങ്ങനെ പോയത്? അപ്പം പറഞ്ഞു ഫ്ലൈറ്റിലാണ് പോയത്. ആ, അത് റസൂലുള്ളാഹിന്റെ ആൽപ്പുണ്ടോ? അള്ളാൻ റസൂലെപ്പോഴും വല്ല ഫ്ലൈറ്റിലും കയറി പോയിക്കണോ? അല്ല, അതില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ഇത് കിട്ടിയത്? എങ്ങനെ ഒരു കേന്ദ്രമുണ്ട്? അത് കാലാലുമില്ലല്ല, ഗൂഗിൾ, ഷെയ്ഖ് ഗൂഗിൾ പറഞ്ഞു കൊടുത്തതാണ്. ഇത് റസൂലുള്ളാഹിന്റെ കാര്യത്തുണ്ടോ? അല്ല, അതൊന്നുമില്ല. പിന്നെ അല്ല, അത് ഞങ്ങളിങ്ങനെ ഇത്ര ഉണ്ടോ? അപ്പൊ ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വഴിതെറ്റിക്കാനുള്ള ചില രീതികൾ മാത്രമാണ്. അതിലൊന്നും പെട്ടുപോകരുത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്. പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച നിർമാർഗം അവിടെ നമ്മൾ നിൽക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അവിടെ ആയിരിക്കണം നമ്മുടെ ചിന്ത. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. മുത്തനബി കാണിച്ചെന്ന് സഹാബത്ത് പിൻപറ്റി, താബിയങ്ങൾ സ്വീകരിച്ചു, തബഅുത്താബിയങ്ങൾ പ്രചരിപ്പിച്ചു, ഇമാമിയങ്ങളോട് നമ്മൾ കയ്യിൽ എത്തിച്ചേരുന്നു. അതായിരിക്കണം നമ്മുടെ ചിന്ത. മദീന വിട്ടുള്ളൊരു കളിക്കും നമ്മൾ പോകരുത്. ഈ തീവ്രവാദികൾ മദീനവരെ ആക്രമിക്കാൻ പോയില്ലേ? മദീനവരെ സ്ഫോടനം നടത്താൻ പോയില്ലേ? ആ ടീമിന്റെ പിന്നാലെ കൂടാൻ കഴിയുമോ നമുക്ക്? ആ ടീമിന്റെ പിന്നാലെ കൂടാൻ കഴിയുമോ നമുക്ക്? മദീനയായിരിക്കണ്ടേ ഒരു മുസ്ലിമിന്റെ ആവേശം എന്ന് പറയുന്നത്? മദീനയോടെ ആയിരിക്കും മുസ്ലിമിന്റെ ചിന്ത എപ്പോഴും ഉണ്ടാവേണ്ടത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തനബി വല്ലാതെ സ്നേഹിച്ചുപോയ വ്യക്തി, മുത്തനബി വല്ലാതെ സ്നേഹിച്ചുപോയി. എപ്പോഴും റസൂലുള്ളാഹി ചിന്തയായിരുന്നു. മുത്തനബി വഫാത്തായപ്പോ സയ്യിദുനാ ബിലാൽ തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പുണ്യനബിയില്ലാത്ത മദീനയിൽ എങ്ങനെ നിൽക്കും? മദീനയ്ക്ക് വലിയ പുണ്യല്ലേ? മദീനയുടെ മണ്ണ് പോലും തുർബത്തുൽ മദീന ശിഫാഉൻ ലികുല്ലി ദാ എന്നിവരെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. മദീനയിലെ മണ്ണ് പോലും രോഗത്തിന് ശമനമാണ്. പക്ഷെ കൊണ്ടുവരാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിലെ പൊടിയും മണ്ണൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ും മണ്ണ് നക്കൽ ചെയ്യൽ ഹറാമാണെന്ന് ഫുഖാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊടി ഇട്ടിയാണ്ട് കൊണ്ടുവരാനൊന്നും പറ്റൂല. അവിടുത്തെ മണ്ണിന് പ്രത്യേകത ഉണ്ട്, എതിർക്കല്ല. മഹാനായ സയ്യിദ്നാ ബിലാൽ തങ്ങൾ മനസ്സിലെപ്പോഴും ചിന്തയാണ്. മുത്തുനബി അങ്ങ് ലയിച്ചുപോയി. പക്ഷേ മുത്തുനബി വഫാത്തായപ്പോൾ ബിലാൽ തങ്ങൾക്ക് പിന്നെ മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. മദീന വിട്ടുപോയി. സയ്യിദ്നാ ബിലാൽ തങ്ങൾ ഒഴിഞ്ഞുപോയി താമസിക്കുക. അപ്പോഴാണ് ഒരു ദിവസം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ബിലാൽ തങ്ങൾ മുത്തനബിയെ കണ്ടു. കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, യാ ബിലാൽ മാ അജ്ഫാക യാ ബിലാൽ, എന്തു പറ്റിപ്പോയി ബിലാലേ? എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എന്തേ മദീനത്തേക്ക് വരാത്തത്? ഇത് കെട്ടുകഥയല്ല, ഇമാമിങ്ങൾ എഴുതി വെച്ച സംഭവം ഞാൻ ഈ പറയുന്നത്. ബിലാൽ റളിയല്ലാഹു ഇത് കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഓടി മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. ഓടി റസൂലുള്ളാഹിന്റെ ഖബറിലെത്തി. വതമറഗ ബിലാലുൻ അലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം അങ്ങനെയാ പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം മൂലം മുത്തുനബിന്റെ ഖബറങ്ങ് വീണുപോയി. ആ ഖബറങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുപോയി എന്നാ. ഖബറങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുപോയി എന്നാ. എന്നാൽ കേൾക്കുമ്പോൾ ചിലർക്ക് ശിർക്കാൻ തോന്നിപ്പോകാം, ചിലർക്ക് അത് കുഫറായിട്ട് തോന്നിയേക്കാം. പക്ഷേ ബിലാൽ തങ്ങൾക്കത് തോന്നിയിട്ടില്ല. ബിലാൽ അല്ലാതെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. അവരൊക്കെ അങ്ങനെ ലയിച്ചു പോയി മദീനയോട്. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റുസ്ഖ്നി ഷഹാദ ഫീ ബലദി നബീക്. അല്ലാഹുവേ, എപ്പോൾ മരിക്കുകയാണെങ്കിലും മദീനത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്യുന്നത് മദീനത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം നൽകി. എന്താ മക്കപ്പുറത്തുണ്ട് മറല്ലാൻ ആഗ്രഹിക്കുന്നവർക്കും മദീനത്തുനിന്ന് മരിക്കണം, മദീനയിൽ വെച്ചുകൊണ്ട് ഷഹീദാകാനുള്ള ഭാഗ്യം നൽകണം. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാ ഇൻതലിക് ഇലാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. മോനെ, നീ ആയിഷാബിനടുക്കൽ ചെല്ലണം. ആയിഷയോട് എൻ്റെ ഒരു സലാം പറയണം. ലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ. അവിടെ പോയിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞയച്ചു എന്നൊന്നും പറയരുത്. അത് അദബ് കേടാണ്, അത് അദബ് കേടാണ്, അനാദരവാണ്. ആയിഷയോട് ഞാൻ അമീറുൽ മുഅ്മിനീനാണെന്നും പറഞ്ഞു പോകരുത്. നിന്റെ ഉപ്പ ഉമർ പറഞ്ഞയച്ചു എന്ന് പറയണം. യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ് അയ്യുദ്ഫന മാ ഖബരി സാഹിബിഹി. ഒന്ന് പോയി പറയൂ അബ്ദുല്ലാ. എന്താ പോയി പറയേണ്ടത്? എൻ്റെ ഉപ്പ വഫാത്തിനോട് മല്ലിടുകയാണ്. മരണം ആസന്നമായ സമയമാണ്. ഉപ്പാന്റെ ഈ മരണാസന്നമായ സമയത്തൊരാഗ്രഹമുണ്ട്, ഉപ്പാക്ക് മുത്തുനബിന്റെ അടുത്ത് കിടക്കണം. എന്താണ് ആഗ്രഹം? അപ്പുറത്ത് ജന്നത്തുൽ ബഖിയുണ്ട്. ജന്നത്തുൽ ബഖീൻ ഒരുപാട് പവിത്രത മുത്തനബി കൽപ്പിച്ചിട്ടുണ്ട്. ആ ജന്നത്തുൽ ബഖീ ഇവിടെ ഉണ്ടാകുമ്പോ ഒരു പ്രൈവറ്റ് റൂം, ആ റൂമിൽ എനിക്ക് കിടക്കണം. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൊതിക്കുകയാണ്. ആയിഷയോടൊന്ന് പോയി പറയുന്നീ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മോനോട് പറയുന്നു, മോനെ നീ ആയിഷ ബീവിയോടൊന്ന് പോയിട്ട് അവിടെ ഇനി ഒരു ഖബറിനുള്ള സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, അതെനിക്ക് തരുമോ എന്ന് സമ്മതം ചോദിക്ക്. എന്തിനാണത് ഉമർലാനെ കൊതിക്കുന്നത്? അപ്പുറത്ത് ജന്നത്തുൽ ബഖീ ഇല്ലേ, അപ്പുറത്ത് ജന്നത്തുൽ ബഖീ ഇല്ലേ, ഇങ്ങോട്ട് മക്കയിലേക്കുന്ന ജന്നത്തുൽ മുഅല്ല ഇല്ലേ. ജന്നത്തുൽ ബഖീയിലേക്ക് മറവ് ചെയ്യപ്പെട്ട ആളുകളോട് പലതും ചരിത്രത്തിൽ കാണാം, വലിയ പവിത്രതയാണ് പറയുന്നത്. പക്ഷേ ആ ജന്നത്തുൽ ബഖീ ഉണ്ടായിരിക്കെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മോനെ പറഞ്ഞേക്കുന്നു, മോനെ നീ ആയിഷ ബീവിയോടൊന്ന് സമ്മതം ചോദിക്ക്. എന്ത്? ആ പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുണ്ടെന്ന് കടക്കണം. മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ചെന്നു ആയിഷ ബീവിയോട് സങ്കടം പറഞ്ഞു, ഉപ്പാക്കൻ്റെ ഒരു ആഗ്രഹവും പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ബഖത് ബുഖാഅൻ ശദീദ, ആയിഷ ബീവി വല്ലാതെ കരഞ്ഞുപോയി. കരഞ്ഞിട്ട് പറഞ്ഞു, അബ്ദുല്ലാ ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ഓ കണ്ടോ, അവരും ആഗ്രഹിക്കുന്നത് അവിടെ കിടക്കണമെന്നായിരുന്നു. ആയിഷ ബീവിയും കൊതിച്ചത് എനിക്കവിടെ കിടക്കണം, മുത്തനബിൻ്റെ അടുത്ത് കിടക്കണം. മരിച്ചാലൊക്കെ കഴിഞ്ഞു, പിന്നെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നവർ പിന്നെ എന്തിനവിടെ കിടക്കണം? പക്ഷേ അങ്ങനെ ആയിഷ ബീവി ചിന്തിച്ചില്ല, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചില്ല. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ആ സ്ഥലം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, പക്ഷേ അങ്ങനെ നിന്റെ ഉപ്പ അങ്ങനെ ആവശ്യപ്പെട്ടില്ലേ, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ഥലം ഞാൻ ഉമർ റളിയല്ലാഹുവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി തങ്ങൾ മരണത്തിനോട് മല്ലിടുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉമർലാൻ അങ്ങനെ കാത്തിരിക്കുക, ചോദിച്ചു, മോനെ അബ്ദുല്ലാ മാലദീക് എന്താ അഭിപ്രായം, എന്താ ആയിഷമ്മ പറഞ്ഞത്? ഉടൻ തന്നെ ഉപ്പ നിങ്ങൾ ആഗ്രഹിച്ചത് നൽകിയിരിക്കുന്നു. അപ്പോൾ ഉമർലാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ചരിത്രത്തിൽ മദീനയോട് ഒരു മുസ്ലിമിന്റെ മനസ്സ് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്ക്. പറഞ്ഞത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മാ കാന ഷൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക് ബഅദൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി, മുത്തനബിയെ കുറിച്ച് സ്വർഗ്ഗത്തിലാണ് പറഞ്ഞു, അതൊക്കെ ഉണ്ടായെങ്കിലും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ കാര്യം മുത്തനബിന്റെ പരിശുദ്ധമായ ഖബറിന്റെ അരികിൽ കിടക്കാൻ സമ്മതം കിട്ടിയല്ലോ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതായിരിക്കണം നമ്മുടെ ബന്ധം, നമ്മുടെ മനസ്സ് അങ്ങോട്ടായിരിക്കണം, മദീനയായിരിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ നിന്ന് പോകരുത്, മദീനയായിരിക്കണം. ഇവിടെ നിന്ന് പിരിയുമ്പോൾ, ഇന്ന് സമ്മേളനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും മദീന കടന്നു വരണം. ആ മദീനത്തേക്ക് എപ്പോഴും സലാത്ത് ചൊല്ലിയിരിക്കണം. ആ മദീനയിലെ പുണ്യ നബിയുടെ ജീവിത ചരിത്രങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. ഒട്ടേറെ സുന്നത്തുകൾ അധികരിപ്പിക്കാൻ തയ്യണം. എത്ര അധികരിപ്പിച്ച് എത്രത്തോളം മുത്തനബിയിലേക്ക് എടുക്കാൻ കഴിയുമോ അതേ പ്രിയപ്പെട്ടവരെ ഉപകരിക്കുള്ളൂ, അതേ ഉപകരിക്കുള്ളൂ. മറ്റുള്ളതിൻ്റെ പിന്നാലൊന്നും പെട്ടുപോകരുത്. വിജയത്തിൽ പെട്ടുപോയാൽ ആക്കിപത്ത് മോശമായി പോകും. മരണസമയം ഈമാൻ കിട്ടാതെ മരണപ്പെടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല നാളെ മഹ്ഷറിൽ ചെല്ലുമ്പോൾ നമ്മുടെ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ സാഹിബി ബിദ്അ, ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ലാ സ്വലാതഹു വലാ സിയാമഹു വലാ സർഫഹു, അവന്റെ കർമ്മങ്ങൾ നിസ്കാരം റബ്ബ് സ്വീകരിക്കൂല. പുസ്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ റബ്ബ് നിസ്കാരം സ്വീകരിക്കില്ല, നോമ്പ് സ്വീകരിക്കില്ല, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. മാത്രമല്ല മുത്തുനബിന്റെ ഹദറത്തിലേക്ക് മഹ്ഷറിലെ സൂര്യന്റെ ചൂടേറ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ, ഇന്ന് മദീനയോട് സ്നേഹമില്ലാത്ത ആളുകൾ, മദീനയെ സാധാരണയായി കണ്ട ആളുകൾ, പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ആളുകൾ, അവർക്ക് മുത്തുനബിന്റെ തിരുഹദറത്തിലേക്ക് വെള്ളത്തിന് വേണ്ടി ചെല്ലുമ്പോ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരായ ആളുകളെ ആട്ടിയോടിക്കുമെന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. മുത്തുനബിയെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലാഹുവേ മുത്തുനബിയോട് കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ട ഉസ്താദുമാരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അല്ലാഹുവേ ആഫിയത്തുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദർശ ഭദ്രത ആത്യന്തിക വിജയത്തിന് എന്ന വിഷയാവതരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് ബ്രീഫിംഗ് നൽകുന്നു SYS സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ആദരണീയനായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും എസ്എസ്എഫിൻ്റെയും മറ്റു കീഘടകങ്ങളുടെയും പ്രഗത്ഭരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദർശഭദ്രത ആത്യന്തിക വിജയത്തിന് എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായി സമയബന്ധിതമായി ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഉസ്താദ് അവർകൾ നമുക്ക് മുമ്പിൽ വിഷയത്തെ അവതരിപ്പിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഈ മദീന പാഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് ഉസ്താദ് അവറുകളുടെ ക്ലാസ് ഇവിടെ നടന്നിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് ആദർശശുദ്ധിയുള്ള പ്രസ്ഥാനം, സത്യത്തിൻ്റെ പ്രസ്ഥാനം എന്ന് വളരെ കൃത്യമായി അവതരിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതര സംഘടനകളുടെ അവസ്ഥകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഉസ്താദ് അവറുകളുടെ ക്ലാസ്സിലൂടെ നമുക്ക് സാധിക്കുകയുണ്ടായി. ആത്യന്തിക വിജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആ വിജയം കൈവരിക്കാൻ ഈ വഴിയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ഇതുവരെ. അതാണ് നമ്മൾ കണ്ടതും. ഈ വഴിയെ നടന്നുപോയ ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് വളരെ സന്തോഷവാന്മാരായിക്കൊണ്ട് പിരിഞ്ഞു പോയത് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ അവസാനത്തെ ഭാഗം ഓതിക്കഴിഞ്ഞപ്പോൾ പള്ളി മുനാരത്തിൽ നിന്നുയർന്നു കേട്ട സുബ്ഹി ബാങ്കിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങിക്കേട്ടപ്പോൾ അതിന് പ്രത്യുത്തരം നൽകി അവസാനത്തെ വാചകമാകുന്ന മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കേട്ടപ്പോൾ അതിന് ജവാബ് നൽകി സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചുപോയ, നമ്മോട് വിട പറഞ്ഞു പോയ ശൈഖുനാ ശംസുൽ ഉലമാ ഇകെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ആത്യന്തിക വിജയത്തിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നേരായ വഴി എന്ന് നമുക്ക് തെളിയിച്ചു തന്ന് കടന്നുപോയവരാണ്. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയാണ്, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെയാണ്, ബഹുമാനപ്പെട്ട ശൈഖുനാ കെടി മാന മുസ്ലിയാർ കോഴിക്കോട്ടെ കൊന്നാട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന നമ്മുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ 4 5 തവണ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു പോയവരാണ്. കാലമ്പാടി ഉസ്താദാവട്ടെ, കോയക്കുട്ടി ഉസ്താദാവട്ടെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ശൈഖുനാ റൈസ് സൈനുൽ ഉലമാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാവട്ടെ, ഈ തൊട്ടടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയ മഹാനായ കോട്ടുമല ബാബ മുസ്ലിയാരാവട്ടെ, പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാരാവട്ടെ, അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരാവട്ടെ, പി സി ഉസ്താദാവട്ടെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്ന് മരണപ്പെട്ടു പോയ സകല ആലിമ്യങ്ങളും അവരുടെ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് നടന്നുപോയ മഹത്തുക്കളായ ആലിമ്യങ്ങൾ. അത് സമസ്തയുടെ മാത്രം പ്രത്യേകതയാണ്. സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സിറാത്തുൽ മുസ്തഖീമായ വഴിയാണ്, ഇതും മാത്രമേ സത്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ആത്യന്തിക വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അതിൻ്റെ കീഘടകങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് പോയാൽ മദീനയെ സ്നേഹിക്കുന്ന, മദീനയോട് അഭിരുചി പുലർത്തുന്ന, മദീനയോട് അല്ലാത്ത അഭിനി ആവേശവുമായി നടക്കുന്ന നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ മശ്റവൻ സഭയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും പാണക്കാട്ട് സയ്യിദന്മാരും ബഹുമാനപ്പെട്ട കെടി ഉസ്താദും ശഹാബ് തങ്ങളും അതുപോലെ ചെറുശ്ശേരി ഉസ്താദും കോട്ടുമല ബാപ്പ ഉസ്താദ് അടക്കമുള്ള നാട്ടിക ഉസ്താദും കെടി ഉസ്താദും കെസി ഉസ്താദും അതുപോലെ കുട്ടനാട് ഉസ്താദും അടക്കമുള്ള സിഎം ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹത്തുക്കൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് റക്കമന്ദിന് പോകുമ്പോൾ നമുക്കും അവരുടെ കൂടെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് പോകാനുള്ള ഒരു പാലമാണ്, ഒരു വഴിയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാറ പോലെ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും എന്ന യാതൊന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതിന് ശക്തി പകരുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ജാമിഅ ദാറുസ്സലാം ഇസ്ലാമിയ നന്ദിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിയിൽ മുസ്ലിയാർ ദാറുസ്സലാം അക്കാദമി വിദ്യാർത്ഥി സംഘടന ഇഷാഅത്തുൽ ഹുദാ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കിയ സമ്മേളന സപ്ലിമെൻ്റ് ഇവിടെ പ്രകാശിതമാകുകയാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് SYS സംസ്ഥാന കാര്യദർശി സത്താർ പന്തലൂർ സാഹിബാണ്. അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഖത്തർ അബു മൗലവി സാഹിബ് മടവൂർ അവറുകളാണ്. ഇരുവരെയും സാദരം ക്ഷണിക്കും. الله الله أكبر الله أكبر. നാദാപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ അഷ്റഫ് മീഡിയ പങ്കെടുത്തേണ്ടതാണ്. സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം ഈ വിഷയം വേദിയിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ബഹുമാന്യനായ SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് സത്താർ പന്തലൂർ ഇതിൻ്റെ ബ്രീഫിംഗ് നിർവഹിക്കുന്നു. KNS മൗലവി. ഇതിന് സ്വാഗതം ആശംസിക്കുന്നത് SKSSFന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റാഷിദ് ദാരുമിയെ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയമുള്ള SKSSFന്റെ കരുത്തരായ പ്രവർത്തകർ, നാട്ടുകാർ, സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒട്ടേറെ വിഷയങ്ങൾ ഈ ക്യാമ്പിൽ വളരെ സവിസ്തരം പഠനാർഹമായ രൂപത്തിൽ തന്നെ അവതരിക്കപ്പെടുകയാണ്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനം 1926 ജൂൺ 26-ന് തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഒരു ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് സമസ്ത നൽകിയ മഹത്വവും കരുത്തും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സെഷനിൽ അഭിമന്യരായ സർത്താർ സാഹിബാണ് സംസാരിക്കുന്നത്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അഭിമന്യനായ അമരക്കാരൻ, അതേപോലെ റഹീം മാസ്റ്റർ ചുവേലി അടക്കമുള്ള ആളുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിച്ച ഉടനെയാണ് നമ്മുടെ സമാപന സമ്മേളനം കല്ലാച്ചിയിലെ ഹുദൈബിയയിൽ നടക്കുന്നത്. മഹാസമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അരീഷ് അബുദങ്ങൾ, സമസ്തയുടെ അഭിമന്യനായ സെക്രട്ടറി കൊയ്യോട് ഉമർ മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്, റഹ്മത്തുള്ള ഖാസിമി മുത്തേടം, നാസർ ഫൈസി കൂടത്തായി, സത്താർ പന്തലൂർ തുടങ്ങിയ പ്രഗത്ഭരായ സംസ്ഥയുടെയും SKSSFന്റെയും നേതാക്കൾ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ ചടങ്ങ് അവസാനിച്ചാൽ അസർ നിസ്കരിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ കല്ലാച്ചിയിലെ ഹുദൈബിയ നഗരിയിലേക്ക് നീങ്ങണം. പരമാവധി ആളുകൾ പള്ളികളിൽ നിന്നും മറ്റുമൊക്കെയായി ഉളവ് ചെയ്ത് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം ഈ വിഷയാവതരണം ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രസിഡിയം ജാബിർ കൈതപ്പുയിൽ, റഫീഖ് മാസ്റ്റർ കുന്നമംഗലം, ഗഫൂർ മുണ്ടുപാറ, സിറാജ് ഇരിങ്ങല്ലൂർ, ജലീൽ അമ്പലക്കണ്ടി, മുനീർ കൂടത്തായി, എ ടി മുഹമ്മദ് മാസ്റ്റർ, അബ്ദുള്ള ബാക്കബി, പി സി മുജീബുർ റഹ്മാൻ, പി സി മുഹമ്മദ് ഇബ്രാഹിം, അസീസ് നെടുവണ്ണൂർ, മെഹജോ നരിക്കുലി, മുഹമ്മദ് റഹ്മാനി തരവണ, പാത്തുങ്കര മമ്മൂട്ടി നാദാപുരം, സി പി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, അബ്ദുറഹ്മാൻ മാസ്റ്റർ കുറ്റിയാടി, കെ എം സമീർ തൂണേരി, ജാഫർ ദാരമി വാണമേൽ, നൌഫൽ കുമ്മങ്കോട്, റുബൈസ് വടകര, നിസാർ ദാരമി നെടുവണ്ണൂർ, അർഷാദ് ദാരമി പയ്യോടി, ഷിഹാബ് പന്തീരങ്കാവ്, റഫീഖ് ഫൈസി കുന്നമംഗലം, ഷർഫുദ്ദീൻ ഇങ്ങാപ്പുഴ വിഷയം അവതരിപ്പിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് സത്താർ പന്തലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വൽ ഫായിസിൻ ബില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, കോഴിക്കോട് ജില്ലയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും സമുന്നതരായ നേതാക്കളെ ഈ പ്രതിനിധി സംഗമത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, മദീന പാഷൻ എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും അയൽ സംസ്ഥാനങ്ങളിൽ മലയാളി സാന്നിധ്യമുള്ള ഗൾഫ് നാടുകളിൽ സംഘടനയ്ക്കുള്ള വേരുകളുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ കാലയളവിൽ മദീന പാഷൻ വളരെ വിപുലമായി സംഘടിപ്പിച്ചു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കെല്ലാം ബോധ്യമാകുന്ന രീതിയിൽ ഈ ക്യാമ്പ് സംവിധാനിച്ചതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംഘടന കാണുന്നുണ്ട്. ഈ വിഷയങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തകർക്കുള്ള സംശയങ്ങൾക്ക് നിവാരണം നടത്തുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള വഴികൾ അത് ഭദ്രമാക്കുവാനും വളരെ അപകർഷതാബോധത്തോടുകൂടി വളർന്നു വരുന്ന കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട യുവജന വിദ്യാർത്ഥികൾക്ക് നല്ല പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസവും കർമ്മപരമായ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ മാത്രം പ്രതിജ്ഞാബദ്ധമാണ് ഈ മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനമെന്ന് പുതിയ തലമുറക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വലിയൊരു ബാധ്യതയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുടെ ലക്ഷ്യമാക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം എന്നതാണ്. പല ആളുകളും സ്ഥിരമായി ആക്ഷേപിക്കുന്ന ഒരു കാര്യം, സമസ്തക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത്, അവിടുത്തെ മുസ്ലിങ്ങളിൽ മാത്രം സ്വാധീനമുള്ള, അവിടുത്തെ പണ്ഡിതന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന, അവർ തീരുമാനിക്കപ്പെടുന്ന, അവിടെ മാത്രം കാണുന്ന ചില ആചാരാനുഷ്ഠാന ക്രമങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ അവിടുത്തെ സാമൂഹ്യ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു പക്ഷേ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക മേഖലയിലൊക്കെ ഒരുപാട് വളർന്നു വരാൻ സാധിച്ചിരിക്കുന്നു എന്നതിനേക്കാളപ്പുറം ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലവാരത്തിനും അവിടെയുള്ള പുതിയ പുതിയ സാധ്യതകളെ കണ്ടെത്താനോ സാധിക്കാത്ത വിധം വെറും യാഥാസ്ഥികരായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒതുക്കിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് വ്യാപകമായി നമ്മുടെ സമൂഹത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഇവിടെ നേരത്തെ മുസ്തഫ അഷ്റഫി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പ് ദൃശ്യമായി കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കലാണ് ഓരോ വിശ്വാസിക്കും അഭികാമ്യമെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുവാക്യത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിനിടയിലെല്ലാം ഏറ്റവും പുതിയ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോലും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഏതു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറയുന്നത് ലോകത്തെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു മാതൃകയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ മാത്രമുള്ള ചില മാതൃകകൾ, ലോകത്ത് മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമുണ്ടെന്ന് പറയപ്പെടുന്ന അറബ് രാജ്യങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത ചില മാതൃകകളെ സൃഷ്ടിക്കാനും അതിനെ വിജയിപ്പിച്ചെടുക്കാനും നമ്മുടെ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് മഹല്ല് സംവിധാനമുണ്ട്. സൗദി അറേബ്യയിൽ പോയാൽ മഹല്ല് സംവിധാനം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റു അറബ് രാജ്യങ്ങളിൽ പോയാൽ ഈ മഹല്ല് സംവിധാനം കാണാൻ കഴിയില്ല. ലോകത്തെ 12.7% മുസ്ലിം ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. അവിടെ ഒരു പക്ഷേ ഇവിടുത്തെ ഈ മഹല്ല് സംവിധാനമോ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മതപഠന രീതിയോ കണ്ടെത്താൻ സാധിക്കില്ല. അവരാക്ഷേപിക്കാനോ അവരെ വില കുറച്ച് കാണിക്കാനോ അല്ല ഞാനിത് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് പോലും ലോകത്തുള്ള സർവമാന മുസ്ലിം സമൂഹത്തിന് പോലും എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനവും വിജ്ഞാന പ്രസരണവും നടത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആഗോളതലത്തിലുള്ള മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ തന്നെയുള്ള പ്രായോഗികമായി വിജയിപ്പിച്ചെടുത്തൊരു മാതൃകയെ അവതരിപ്പിക്കാനും അത് ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ കഴിഞ്ഞ 91 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ലോകത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്. നാം അറിയണം, ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 1/4 മുസ്ലിങ്ങളാണ്. മൊത്തം ജനസംഖ്യയുടെ 1/4 മുസ്ലിങ്ങളാണെങ്കിൽ പോലും മൊത്തം ജനസംഖ്യയുടെ 20% മാത്രമാണ് അറബ് രാജ്യങ്ങളിലുള്ളത്. മൊത്തം മുസ്ലിങ്ങളുടെ 20% മാത്രമാണ് അറബ് രാജ്യങ്ങളിലുള്ളത്. എന്നാൽ 62% മുസ്ലിങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് തിങ്ങി താമസിക്കുന്നത്. ഏഷ്യൻ വൻകരയിലാണ് ലോകത്തെ മുസ്ലിങ്ങൾക്കിടയിലുള്ള 62% ആളുകളും തിങ്ങി താമസിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും അറബ് രാജ്യങ്ങളെ മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കണക്കല്ല ലോകത്തെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ളത്. ആഗോളതലത്തിലുള്ള മുസ്ലിം സമൂഹത്തിലെ 80% മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്നത് അനറബി രാജ്യങ്ങളിലാണ്, അറബ് രാജ്യങ്ങൾക്ക് പുറത്താണ്. മാത്രമല്ല, ഇന്ത്യ ടുഡേയിലെ 2005 ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളെ കണക്ക് പരിശോധിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ പറഞ്ഞു, ഈ 3 രാജ്യങ്ങളിൽ, ഇന്ത്യ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങളിലുള്ള 95% മുസ്ലിങ്ങളും കൃത്യമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായം അവകാശപ്പെടുന്ന മദ്ഹബിനെ അംഗീകരിക്കുന്ന, ആത്മീയമായി തസൗഫിന്റെ സരണികളെ ഉൾക്കൊള്ളുന്ന, അശ്അരി മാതുരീദി വിശ്വാസ സരണികൾ ഉൾക്കൊള്ളുന്ന മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 95% മുസ്ലിങ്ങളെന്ന് മുസ്ലിം സംഘടന എടുത്ത കണക്കല്ല, ഇന്ത്യ ടുഡേ പുറത്തു കൊണ്ടുവന്നൊരു കണക്കാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മാത്രമല്ല, ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും ഇവിടത്തെ 90% മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവരിൽ 90%-ഉം മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ്. അതേപോലെ അശ്അരി മാതുരിദി വിശ്വാസ സരണികൾ ഉൾക്കൊള്ളുന്നവരാണ്, തസൗഫിനെ അംഗീകരിക്കുന്നവരാണ്. ആത്മീയമായി തസൗഫിന്റെ ത്വരീഖത്തിന്റെ മാർഗങ്ങളെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ് ലോകത്തുള്ള 90% വരുന്ന മുസ്ലിങ്ങൾ. ആ 90% വരുന്ന മുസ്ലിങ്ങളിൽ ഏതാനും വിഭാഗങ്ങൾ മാത്രം മൊത്തത്തിൽ കണക്കെടുത്താൽ 5% മാത്രമാണ് ഇന്ന് വഹാബികളെന്നോ ഇഖ്വാനികളെന്നോ സലഫികളെന്നോ അതിന് സമാനമായ ഈ ബിദഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി കണക്ക് കൂട്ടാൻ കഴിയുന്നത്. ലോകത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആ കരേഷുമാരി കണക്കിലെ 5% മാത്രമാണ്. ബാക്കിയുള്ള വിഭാഗമാണ് ഷിയാ വിഭാഗത്തിൽപ്പെട്ടവർ. ആ ഷിയാ വിഭാഗം തന്നെ ഇറാനിലോ അതേപോലെ ബഹ്റൈനിലും ഇറാഖിലുമാണ് അവർക്കല്പം മേധാവിത്വമുള്ളത്. മാത്രം ബാക്കിയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും അവർക്ക് നാമമാത്രമായ സാന്നിധ്യം മാത്രമാണുള്ളത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയാം, നമ്മുടെ രാജ്യത്ത് സലഫിസവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയത്തിന് തീവ്രവാദത്തിലേക്കൊക്കെയുള്ള ചില പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന പുതിയ പഠനങ്ങൾ അടുത്ത ഏതാനും മാസങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ പ്രമുഖനായ നിയമവിദഗ്ധനും മുൻ ജസ്റ്റിസുമായിട്ടുള്ള ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു, അദ്ദേഹം സ്ഥിരമായി സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞു വളരെ വ്യക്തമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച്, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മുസ്ലിങ്ങൾ ഷിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മൊത്തം മുസ്ലിങ്ങളുടെ ഒരു കണക്ക് വേർതിരിച്ചു പറയുമ്പോൾ സുന്നികൾ ഷിയാക്കൾ എന്നാണ് പറയാറുള്ളത്. സുന്നികൾ ഷിയാക്കൾ എന്ന് പറയുമ്പോൾ ലോകത്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സുന്നികളാണ്. വളരെ നാമമാത്രമായ വിഭാഗം മാത്രമാണ് ഷിയാക്കൾ. പക്ഷേ സുന്നി എന്ന് പറയുന്ന കാറ്റഗറിയിലും ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസാചാരം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വൈമനസ്യം കാണിച്ചുകൊണ്ട് വിഘടിച്ചു നിൽക്കുന്ന ചെറിയൊരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പുതിയൊരു ഇക്വേഷൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയ കടിച്ചു പറഞ്ഞു, ഈ സുന്നികൾ ഷിയാക്കൾ എന്ന് പറയുന്നതിൽ തന്നെ സുന്നികൾക്കിടയിൽ സൂഫി മുസ്ലിങ്ങൾ എന്നും ആ സൂഫി മുസ്ലിങ്ങൾ അല്ലാത്തവർ എന്നും പറയേണ്ടി വരുന്നു എന്ന് മാർക്കണ്ഡേയ കടിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ സൂഫി മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ അവർ പരമ്പരാഗതമായി അവരുടെ ഇസ്ലാമികമായ ഒരു പാരമ്പര്യത്തിന്റെ വഴിയെ, അവരുടെ പൂർവികമായ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നവരും അവരുടെ വാക്കുകളെ, അവരുടെ ലേഖനങ്ങളെ, അവരുടെ ഗ്രന്ഥങ്ങളെ, അവരുടെ ആഹ്വാനങ്ങളെ, അവരുടെ പഠനങ്ങളെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പിൻപറ്റി ജീവിക്കണമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുന്നവരുമാണ്. എന്നാൽ സൂഫി മുസ്ലിങ്ങളല്ലാത്ത, ഷിയാ വിഭാഗത്തിൽപ്പെടാത്ത ഒരു ന്യൂനപക്ഷം വരുന്ന വിഭാഗം ഇതിനെയെല്ലാം തള്ളിപ്പറയുന്നവരും അതിനെതിരായ വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളുമാണ്. ഇങ്ങനെ ഞാനിത് പറയാനുള്ള കാരണം ഇന്ത്യ രാജ്യത്താണെങ്കിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും അതേപോലെ ആഗോളതലത്തിലാണെങ്കിലും മൊത്തം മുസ്ലിങ്ങളെ കുറിച്ച് വിലയിരുത്തപ്പെടുമ്പോഴൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തപ്പെടുന്ന സംഗതി ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മദ്ഹബിനെ അംഗീകരിക്കുന്ന, ആത്മീയമായ സരണികൾ അംഗീകരിക്കുന്ന, തസൗഫിന്റെ ത്വരീഖത്തിന്റെ മാർഗത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഫാഷിസ്റ്റ് ഗവൺമെന്റ് അത്തരം പ്രബോധന സംരംഭങ്ങളെയെല്ലാം തച്ചു തകർക്കാനുള്ള വിവിധങ്ങളായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രബോധന ദൗത്യങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ട്, വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് പല പ്രബോധക സംരംഭങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാദം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇസ്ലാമിന്റെ പ്രബോധക ശൈലി എന്താണ്, ഇസ്ലാമിന്റെ പ്രബോധക ശൈലി എന്താണ്. ആ പ്രബോധക ശൈലിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രബോധകന്മാർക്ക് ഇതേപോലെയുള്ള എതിരാളികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് പോലും ഇതേപോലെയുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇസ്ലാമിക പ്രബോധക ശൈലി, ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ മറ്റുള്ള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ശൈലി, അത് പാരമ്പര്യ ഇസ്ലാമിന്റെ ശൈലിയാണ്. ആ പാരമ്പര്യ ഇസ്ലാമിന്റെ ശൈലി എന്ന് പറയുന്നത് ഇവിടുത്തെ സൂഫി സരണിയെ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോട്ടത്തിലൂടെ, ഒരു സ്പർശനത്തിലൂടെ, ഒരു സാന്നിധ്യം കൊണ്ട്, കറാമത്ത് കൊണ്ട്, അവരുടെ ചില ആ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പോലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് സ്വീകാര്യം നേടിക്കൊടുക്കുന്ന വലിയ പ്രബോധന വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് പോലും ഉണ്ടായിട്ടുള്ളത്. തോമസ് ആൽനോഡിന്റെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആകത്തുകയായി, സംഗ്രഹമായി ആ പുസ്തകത്തെ വിലയിരുത്തുന്നവരെല്ലാം പറഞ്ഞ കാര്യം, ഇവിടുത്തെ പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിച്ചത് ഇന്ത്യ രാജ്യത്ത് പോലും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടത് സൂഫികളിലൂടെയാണ് എന്നത് എല്ലാ ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ സൂഫി പാരമ്പര്യത്തിന്റെ വഴികളെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു പ്രബോധന സംസ്കാരം ഇന്ത്യ രാജ്യത്താണെങ്കിലും പുറത്താണെങ്കിലും കൊണ്ടുവരപ്പെട്ടപ്പോഴാണ് അതിനോട് അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ രംഗപ്രവേശനം ചെയ്തത് എന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാതിരുന്നുകൂടാ. നാം മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ആദ്യഘട്ടത്തിൽ, അവിടുത്തെ സമൂഹത്തോട് നാല് കാര്യങ്ങളാണ് ഉത്ബോധിപ്പിച്ചത്. മദീനയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത് എന്തിനാണ്? ഇസ്ലാമിക പ്രബോധനത്തിനാണ്. ഇസ്ലാമിന്റെ ആ പ്രബോധന ദൗത്യം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ പ്രബോധന ദൗത്യത്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നത്. ആ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി പഠിപ്പിച്ച നാല് പാഠങ്ങൾ, ഒന്നാമതായി പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാവരോടും സലാം പറയുക, സലാം വ്യാപിപ്പിക്കുക. ഒരു വലിയ സാമൂഹ്യ ബോധത്തിന്റെ പാഠമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അതിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട്, ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാനുഷ്ഠാന ക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയല്ല. നിങ്ങൾ എല്ലാവർക്കിടയിലും സലാം പ്രചരിപ്പിക്കുക, രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കണം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കണം. നാലാമതായി പറഞ്ഞു, പാതിരാത്രിയിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, നാല് പാഠങ്ങളാണ് മദീന ജീവിതത്തിന്റെ തുടക്കകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ ഒരിക്കലും മറ്റു ദൈവവിശ്വാസികളുടെ, ബഹുദൈവവിശ്വാസികളുടെ, ജൂതന്മാരുടെ, മുശ്രിക്കുകളുടെ അവരുടെ എല്ലാ രീതികളെയും അങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞു വീഴ്ത്തുന്ന രീതിയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആധികാരികത അവിടെ സമർപ്പിക്കാമായിരുന്നു. ആ വഴിയല്ല സ്വീകരിച്ചത്. വലിയ സാമൂഹ്യ ബന്ധങ്ങളുടെ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട വഴികളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ പ്രബോധന കാലഘട്ടം അവസാനിച്ചു. 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട്, അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വിദായിലെ ആ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് അവിടുത്തെ 1.5 ലക്ഷം വരുന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നു, ഇസ്ലാമിക പ്രബോധനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചുമതല അവരേൽപ്പിക്കുകയാണ്. എന്താണ് ചുമതല ഏൽപ്പിക്കുന്നത്? ഇവിടെ കൂടിയ സ്വഹാബത്തിനോട്, തന്റെ അനുചരന്മാരോട്, ഇതിന് ഹാജറില്ലാത്ത, ഇവിടെ സാക്ഷികളാവാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് നിങ്ങൾ ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നൊരു പ്രധാനപ്പെട്ട ചുമതല എവിടെ ഏൽപ്പിക്കുന്നു? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ 1 ലക്ഷം പേരല്ലേ ഉള്ളത്, 1 ലക്ഷം പേർക്ക് കൊണ്ടുപോകാൻ ഞാനിവിടെ 1 ലക്ഷം കോപ്പി പരിശുദ്ധ ഖുർആന്റെ പ്രതികൾ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാവരും പോകുമ്പോൾ ഓരോ കോപ്പി കൊണ്ടുപോയിക്കോ എന്നല്ല പറഞ്ഞത്. അന്ന് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുരുമുഖത്ത് നിന്ന് എന്താണ് പരിശുദ്ധ ഇസ്ലാം എന്ന് അനുഭവിച്ച് ജീവിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച ആ സ്വഹാബത്തിനോട്, എന്നിൽ നിന്ന് അനുഭവിച്ചു പഠിച്ച ആ പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് പ്രബോധനത്തിന്റെ സംസ്കാരമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതിന്റെയും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്, വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നത്, ഒരു ഗ്രന്ഥ രൂപത്തിലാവുന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ സ്വഹാബത്ത് പോലും പ്രബോധനത്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ കടന്നുവെന്നാണല്ലോ ചരിത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബോധന ദൗത്യവുമായി സ്വഹാബത്ത് കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലെ പ്രാദേശിക ഭാഷ അനുസരിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ അവർക്ക് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരുന്നോ? അവർക്ക് അവിടുത്തെ പ്രാദേശിക ഭാഷ അനുസരിച്ചുകൊണ്ട് ലേഖനങ്ങളോ ലഘുലേഖകളോ തയ്യാറാക്കിയിട്ട് അവരെ ഓരോരുത്തരും കയ്യിൽ കൊടുത്തുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അക്ഷരാഭ്യാസം ഭാഷാ പരിജ്ഞാനം അവർക്കുണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഓരോ സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മാതൃകായോഗ്യമായി സത്യസന്ധമായി ഒരു റോൾ മോഡലായി ജീവിച്ചു കാണിച്ചു കൊടുക്കാനുള്ള ജീവിതമാണ് അവർ പഠിച്ചത്. ഈ വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ വഴികളിലൂടെയുള്ള ഒരു വലിയ പ്രബോധന സംസ്കാരമാണ് പിന്നിട്ട കാലങ്ങളിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെ, സൂഫി വര്യന്മാരിലൂടെ, ഉഖ്റബിയായ പണ്ഡിതന്മാരിലൂടെ, സാദാത്തുക്കളിലൂടെ ഈ സമൂഹത്തിനിടയിൽ നിർവഹിക്കപ്പെട്ട പ്രബോധന ദൗത്യത്തിന്റെ അതിന്റെ സംഘടിത രൂപമായിട്ടാണ് ലോകത്തിന്നും എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും നല്ല മാതൃകായോഗ്യമായ സംഘടിത രൂപമാണ് സമസ്ത കേരള ജമിയത്തുലമ കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരാള് ഒരു വലിയ വേദി കെട്ടിയിട്ട് അവിടെ ഇസ്ലാമിക പ്രബോധനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനമല്ല, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ എന്ന വ്യാജേന ആ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന എന്താണെങ്കിലും അടിസ്ഥാനപരമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ആ പ്രബോധനത്തിന്റെ ശൈലിയും സംസ്കാരവും വിട്ടുകളയുന്നിടത്താണ് അബദ്ധങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ അബദ്ധങ്ങൾ സംഭവിച്ചിടത്തെല്ലാം പലപ്പോഴും വലിയ അപകടങ്ങൾ ഈ സമൂഹത്തിന് വന്നു ഭവിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ആ സൂഫി പാരമ്പര്യത്തിന്റെ പ്രബോധനത്തിന്റെ വഴി എവിടെ മുസ്ലിം സമൂഹം അവലംബിച്ചിട്ടുണ്ടോ ഒരിക്കലും പ്രബോധക സംവിധാനത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. നാം ആലോചിക്കണം, വിശുദ്ധമായ ഖുർആന്റെ ആധികാരികത സമർത്ഥിക്കാൻ വേണ്ടി മറ്റു പല അപകടകരമായ ഒരു ബഹുസ്വര സമൂഹത്തിൽ പോലും അനുവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില ശൈലികൾ പ്രയോഗിക്കുന്നത് മുസ്ലിം സമൂഹത്തോട് അസഹിഷ്ണുത വർദ്ധിക്കാനും ഒരുപക്ഷെ സമുദായത്തിന്റെ ശത്രുക്കൾക്ക് ഒന്നുകൂടി അവർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി തിരിച്ചറിയണം. ഭഗവത്ഗീത പരാജയപ്പെടുന്നിടത്ത് വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു വേദപുസ്തകമല്ല ഖുർആൻ. ബൈബിൾ പരാജയപ്പെടുന്നിടത്ത് അവിടെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു വേദപുസ്തകമല്ല ഖുർആൻ. യുക്തിവാദിയുടെ പുസ്തകത്തിലെ യുക്തിശൂന്യമായ അധ്യായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിന് പരിഹാരമാണ് ഇതാ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വേദഗ്രന്ഥമല്ല ഖുർആൻ. ഒന്ന് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. മറ്റു ഗ്രന്ഥങ്ങളെല്ലാം അല്ലാഹുവിന്റെ വചനങ്ങളല്ലെന്ന് മാത്രമല്ല, മനുഷ്യനിർമ്മിതമോ മനുഷ്യന്റെ കൈകടത്തലുകളാൽ ഏറെ വികൃതമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇത് രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളും മനുഷ്യനിർമ്മിതമായ വചനങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മതതാരതമ്യ പഠനം എന്ന് പറയുന്ന ശൈലി പോലും ഒരുപക്ഷെ ഇസ്ലാമിക പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. അതിനേക്കാളപ്പുറം അല്ലാഹുവിന്റെ വചനങ്ങളെ വില കുറച്ച് കാണിക്കാനുള്ള വളരെ അപകടകരമായ വഴിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ വലിയ രോഷാകുലമായി ലോകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ നാട്ടിൽ രണ്ട് ഇസ്ലാമിക പ്രബോധകന്മാരുണ്ട്. ബറാക് ഒബാമ അമേരിക്ക ഭരണം നടത്തിയപ്പോഴും അതിനു മുമ്പുള്ള ഭരണാധികാരികൾ ഭരണം നടത്തിയപ്പോഴും ഇന്ന് ട്രംപിന്റെ കാലത്തും രണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ, ലോകത്തറിയപ്പെട്ട രണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ അമേരിക്കയിൽ കാണാൻ സാധിക്കും. ഒരു ഇസ്ലാമിക പ്രബോധകന്റെ പേര് ഹംസ യൂസുഫ് എന്നാണ്. ഒരാൾ ഹംസ യൂസുഫ്, മറ്റൊരാളുടെ പേര് ബിലാൽ ഫിലിപ്സ് എന്നാണ്. രണ്ടാളും പുതുവിശ്വാസികളാണ്. വളരെ നേരത്തെ പരിശുദ്ധ ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അവസരമുണ്ടായി. രണ്ടുപേരും പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേരും ഇസ്ലാമിക പ്രബോധകന്മാരായി അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒന്ന് ഹംസ യൂസഫാണ്. ഹംസ യൂസഫ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന മാർഗമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്നയാളാണ്. അശ്അരി മാതുരീദി ത്വരീഖത്തിന്റെ വഴികളെ ഉൾക്കൊള്ളുന്നയാളാണ്. മദ്ഹബിനെ അംഗീകരിക്കുന്നയാളാണ്. സൂഫി സരണിയെ ഉൾക്കൊള്ളുന്നയാളാണ്. തസൗഫിന്റെ വഴികളെ ഉൾക്കൊള്ളുന്നയാളാണ്. ഹംസ യൂസഫ് പാരമ്പര്യ ഇസ്ലാമിന്റെ വഴികൾ മുൻനിർത്തിക്കൊണ്ടാണ് ഹംസ യൂസഫ് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഹംസ യൂസഫിന് പൗരത്വം നൽകിയിട്ടുള്ള അതേ അമേരിക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന മറ്റൊരു വ്യക്തിയാണ് ബിലാൽ ഫിലിപ്സ്. ബിലാൽ ഫിലിപ്സ് 100% സലഫി ആശയക്കാരനാണ്. 100% സലഫി ആശയക്കാരനാണ്. ഈ സലഫി ആശയക്കാരനായ ബിലാൽ ഫിലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് നിയമക്കുരുക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അന്വേഷണങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയിലും മറ്റു മീഡിയകളിലുമൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഹംസ യൂസഫിന് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ചാണ്, ബിലാൽ ഫിലിപ്സിന് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ചാണ്. പക്ഷേ ഒരാൾ സൂഫി പാരമ്പര്യത്തിന്റെ വഴികൾ തേടിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തുന്നു, മറ്റാൾ മറ്റു സലഫി ആശയമനുസരിച്ചുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തുന്നു. നമ്മൾ ഈ സലഫി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ നമ്മോട് തിരിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ സലഫിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഒക്കെ മഹാരഥന്മാരെ കുറിച്ച് ഇങ്ങനെ വൃത്തികേടായിട്ട് പരാമർശിക്കണമോ എന്ന് ചോദിക്കാറുണ്ട്. സലഫുകളും സലഫിസവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നമ്മളൊക്കെ ഇതേപോലെയുള്ള മൊബൈൽ ഫോണുകളിൽ നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണുകളിൽ നാം നമ്മുടെ സ്വന്തം ഫോട്ടോ എടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ എനിക്ക് തന്നെ എൻ്റെ ഫോട്ടോ എടുക്കാം, എൻ്റെ മൊബൈൽ ഫോണിൽ എനിക്ക് തന്നെ എൻ്റെ സ്വന്തം ഫോട്ടോ എടുക്കാം. നമ്മൾ എന്താ അതിന് പറയാ? എല്ലാവരും എടുക്കണവരാണ്. എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ തന്നെ ഫോട്ടോ എടുക്കുന്നതിനെ നമ്മൾ സെൽഫി എന്ന് പറയും. ഞാൻ തന്നെ എൻ്റെ ഒരു വിശുദ്ധമായ ഗ്രന്ഥം എന്റെ മുമ്പിൽ നിവർത്തി വെച്ച് ഞാനത് വായിച്ച് ഞാൻ തന്നെ അതിനെക്കുറിച്ച് വിധി പറയുന്നതിനെ സലഫിസ് എന്നും പറയും. ഈ സലഫിസും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനെ നമ്മൾ സെൽഫി എന്ന് പറയുമെങ്കിൽ, എൻ്റെ ഒരു വിശുദ്ധമായ ഗ്രന്ഥം ഞാൻ വിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് ഞാൻ തന്നെ അതിൻ്റെ ആയത്ത് വായിച്ച് ഞാൻ തന്നെ അതിന് അർത്ഥം പറഞ്ഞ് ഇതാണ് അതിൻ്റെ മതവിധി എന്ന് ഞാൻ പറയുന്നതിനെ അതിനെ സലഫിസം എന്ന് പറയും. ആ സലഫിസവും സലഫുകളുമായി ബന്ധപ്പെട്ട് ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്രയും വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ലോകത്ത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയാൻ. ഈ ശൈലി തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു പ്രബോധന ശൈലി ഇവിടെ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തിക്താനുഭവങ്ങളാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ട്രംപിന്റെ മൂക്കിന്റെ ചുവട്ടിൽ ഹംസ യൂസഫിന് അഭിമാനത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാധിക്കുമ്പോൾ, അതേ ഇസ്ലാമിനെ ബിലാൽ ഫിലിപ്സിന് പ്രബോധനം നടത്താൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഈ അപകടകരമായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അപകടകരമായിട്ടുള്ള പ്രതിലോമകരമായിട്ടുള്ള ആശയത്താൽ പ്രചോദിതമായിട്ടുള്ള സലഫി ആശയത്തിന്റെ പിന്മുറക്കാരായി ഇസ്ലാമിസ്റ്റുകളായി രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള അനർത്ഥങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ നമ്മൾ വില കുറച്ച് കാണിക്കുന്നില്ല, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളെ നമ്മൾ ചെറുതായി കാണുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവനെ മറ്റുള്ളവർ ഭയപ്പെടുമെന്നാണ് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാം മനസ്സിലാക്കണം, ഇവിടെ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ കുറിച്ച് അവർ നിർബന്ധ മതപരിവർത്തനം നടത്തുന്ന ആളുകളാണ്, അവർ നിർബന്ധമായി ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കുന്നയാളാണ്, അവർ ലവ് ജിഹാദിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇത്യാദി പ്രചാരണങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ ആധികാരികമായ ഒരു ഗ്രന്ഥമായിട്ട് എല്ലാവരും വിശേഷിപ്പിക്കപ്പെടുന്ന സർവവിജ്ഞാനകോശം, ആ സർവവിജ്ഞാനകോശത്തിൽ അതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു MM ബഷീറിനെ പോലെയുള്ള നാമമാത്രമായ 1-2 മുസ്ലിങ്ങളാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ അറിയപ്പെട്ട അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ചരിത്ര പണ്ഡിതന്മാരോ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളാണ്. ആ സർവവിജ്ഞാനകോശത്തിൽ പറയുന്നു, ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അജ്മീർ ഖാജയെ കൊണ്ട് 90 ലക്ഷം ഹിന്ദുക്കൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന് സർവവിജ്ഞാനകോശം സാക്ഷ്യപ്പെടുത്തുന്നു. സമസ്ത എഴുതി വെച്ച പുസ്തകമല്ല, മുസ്ലിം സംഘടനകൾ പ്രസിദ്ധീകരിച്ചിടത്തല്ല, അജ്മീർ ഖാജയുടെ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് 90 ലക്ഷം ഹിന്ദുക്കൾ ഇസ്ലാം സ്വീകരിച്ചു, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിലേക്ക് കടന്നുവെന്നുവെന്ന് സർവവിജ്ഞാനകോശത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആധുനിക നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റുകൾ ഇവിടെ ഉന്നയിക്കേണ്ട ആരോപണം എന്താണ്? ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, ഇവിടുത്തെ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ മതപരിവർത്തനവാദിയായി ഈ അജ്മീർ ഖാജയല്ലേ എണ്ണേണ്ടത്? നിസാമുദ്ദീൻ ഔലിയയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? മമ്പുറം തങ്ങളെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ഇന്ത്യയിൽ ആയിരക്കണക്കിന് മസാറുകളിൽ അന്ധവിശ്വാസം കൊണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സൂഫിവര്യന്മാരുടെ സാന്നിധ്യം കൊണ്ടും പ്രബോധനം കൊണ്ടും അവർ പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പ്രബോധനം മൂലം മാത്രം പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഒരു സൂഫി പാരമ്പര്യത്തിന്റെ വഴികൾ തേടിക്കൊണ്ട് ഇന്നുവരെ ആരും അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ വന്നിട്ടില്ല. ഇന്നും അജ്മീർ ഖാജയുടെ മക്ബറയിൽ ചെന്ന് കഴിഞ്ഞാൽ 50-60% ആളുകൾ അവിടെ തീർത്ഥാടനത്തിന് വരുന്നവർ മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളാണ്. ഒരുപക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരാണ്. അവരുടെ വിശ്വാസത്തെക്കുറിച്ചോ അവരുടെ തീർത്ഥാടനത്തിന്റെ ഫലത്തെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല. പക്ഷേ മാനിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരു മഹാമനീഷിയാണ് ഈ കിടക്കുന്ന അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ ഈ ഭൗതികമായ ജീവിതകാലത്തിന്റെയും പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടായി. നമ്മൾ അറിയണം, നമ്മുടെ കോഴിക്കോട്ട് ഇടിയങ്ങര പള്ളിയുടെ മുമ്പിലൂടെ എസ് കെ പൊറ്റക്കാട് തന്റെ പിതാവിന്റെ കൂടെ നടന്നു പോയൊരു കഥ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ അച്ഛനോട് കൂടി നടന്നു പോവുകയായിരുന്നു ഇടിയങ്ങരയിലൂടെ. ഇടിയങ്ങര ശൈഖ് പള്ളി എത്തിയപ്പോ അച്ഛൻ അദ്ദേഹത്തിന്റെ മടക്കിക്കുത്തി നടക്കുകയായിരുന്നു. തുണി മുണ്ട് താഴേക്ക് വലിച്ചിട്ടു, മുണ്ട് അഴിച്ചു വെച്ചു. അങ്ങനെ താഴേക്ക് മടക്കിക്കുത്തഴിച്ചിട്ട് വളരെ വളരെ ഭവ്യതയോടുകൂടി ആരാധനയാ പോലെ വളരെ ബഹുമാനത്തോടുകൂടി ആ ഇടിയങ്ങര ശൈഖ് പള്ളിയുടെ ചാരത്തോടുകൂടി എന്റെ അച്ഛൻ നടന്നുപോയി. ഞാനും എന്തോ സംഭവിക്കുന്നു എന്നർത്ഥത്തിൽ ഞാനും അങ്ങനെ അച്ഛന്റെ പിന്നാലെ നടന്നുപോയി. അങ്ങനെ ശൈഖ് പള്ളിയുടെ അടുത്തെത്തിയപ്പോ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നാണയത്തുട്ടുകൾ എടുത്തുകൊണ്ട് അവിടത്തെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്നുപോയി. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അവിടെ എത്തിയപ്പോ അങ്ങനെ തുണിയുടെ മടക്കിക്കുത്തി താഴ്ത്തിയിടാനും നിങ്ങളുടെ കാശിടാനും കാരണമെന്ന്? എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മലയാള സാഹിത്യത്തിലെ കുലപതി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെക്കുന്നു, അച്ഛൻ എന്നോട് മറുപടി പറഞ്ഞു, ഒരു വലിയ മഹാനാണ് കിടക്കുന്നത്. ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, സർവ്വ മനുഷ്യരും ബഹുമാനിക്കുന്ന വലിയൊരു മഹാനാണ് കിടക്കുന്നത്. നമ്മൾ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ടയാളാണെന്ന് എസ് കെ പൊറ്റക്കാടിന്റെ പിതാവ് പറഞ്ഞുവെന്ന് എസ് കെ പൊറ്റക്കാട് സ്വന്തം പിതാവിനെ കുറിച്ച് തന്റെ ആത്മകഥയിൽ എഴുതി വെക്കാൻ കാരണം എന്താണ്? ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവനെ മറ്റുള്ളവർ ഭയപ്പെടും, ആദരിക്കും, ബഹുമാനിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ചിത്രവും ചരിത്രവുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രബോധനത്തിന്റെ സംസ്കാരം, പ്രബോധനത്തിന്റെ ശൈലി, അത് കേരളത്തിൽ ലോകത്തെ മുസ്ലിം സമൂഹത്തിന് പോലും മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ശൈലിയും സംവിധാനവുമാണ് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നാം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതേപോലെയുള്ള ഈ പ്രബോധനത്തിന്റെ ശൈലിയെയും ആ പ്രബോധനത്തിന്റെ ശൈലിയെ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയ ചിന്താഗതിയെ ഉന്നം വച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ അപരിഷ്കൃതമായി, ജീർണതയായി, അന്ധവിശ്വാസമായി, അനാചാരമായി ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1400 ചില്ലാനും വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം 1400 ചില്ലാനും വർഷക്കാലം ഇസ്ലാമിക പ്രബോധനത്തിന്റെയും വിജ്ഞാന പ്രസരണത്തിന്റെയും ഒരുപാട് മാതൃകകൾ ലോകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ബിദഈ പ്രസ്ഥാനക്കാർ, വഹാബി പ്രസ്ഥാനക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അത്തരമൊരാശയം, അവർ പറയുന്ന സുന്നത്തും ബിദഅത്തും അവർ പറയുന്ന തൗഹീദും ശിർക്കും അനുസരിച്ചുകൊണ്ട് ഈ 14 നൂറ്റാണ്ട് ചരിത്രത്തിനിടയിൽ ഏത് പ്രമുഖനായ പൗരാണികമായ ഒരു പണ്ഡിതനാണ് അങ്ങനെ ജീവിച്ചു പോയത് എന്ന് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും അനുബന്ധമായ ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവർ തൗഹീദിന് പറയുന്ന വ്യാഖ്യാനം, അവർ ശിർക്കിന് പറയുന്ന വ്യാഖ്യാനം, അവർ സുന്നത്തിന് പറയുന്ന വ്യാഖ്യാനം, അവർ ബിദഅത്തിന് പറയുന്ന വ്യാഖ്യാനം, ഈ വ്യാഖ്യാനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരണപ്പെട്ടു പോയ 14 നൂറ്റാണ്ട് ചരിത്രത്തിനിടയിൽ അങ്ങനെ ഒരു പ്രാമാണികമായ ഒരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വളരെ വ്യാപകമായ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പും ചിന്തതയും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള അജണ്ടകളുടെ ഭാഗമായി ഇവിടെ പ്രവർത്തിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വഹാബിസത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഖിലാഫത്തിനെ 8 നൂറ്റാണ്ട് കാലം അന്തസ്സോടുകൂടി മുസ്ലിം ലോകത്തെ നേതൃത്വം കൊടുത്ത ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തെറിയാൻ വേണ്ടി വഹാബിസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ആ ദൗത്യം നിർവഹിക്കുകയും ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തച്ചു തകർക്കുകയും അതിന് പാരിതോഷികമായി, അതിന് സമ്മാനമായി സൗദി അറേബ്യ എന്ന് പറയുന്ന പറയുന്ന ഒരു രാജ്യത്തെ സമ്മാനിച്ച് മക്കയുടെയും മദീനയുടെയും അധികാര പദവി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ആത്മീയമായ ചൈതന്യത്തെ ശണ്ഡീകരിക്കുക എന്ന ഇവിടുത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബിലൂടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയിലൂടെ, റഷീദ് റയിലയിലൂടെ, മുഹമ്മദ് അബ്ദുവിലൂടെ ഇവിടുത്തെ പാശ്ചാത്യ ചിന്തകന്മാർ എന്താഗ്രഹിച്ചുവോ അത് അനുവർത്തിക്കാൻ ആവശ്യമായി സൗദി അറേബ്യ സമ്മാനിച്ചുകൊണ്ട് ആ ദൗത്യം അവിടെ നിർവഹിച്ചു എന്നല്ലാതെ ഇവിടെ മുസ്ലിം ലോകത്തിന്റെ നവോത്ഥാനത്തിന് ഒരു സംഭാവന അർപ്പിക്കാൻ ചരിത്രത്തിൽ 14 നൂറ്റാണ്ട് ചരിത്രത്തിൽ ഇത്തരം ആശയഗതിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇവർ അടിസ്ഥാനപരമായി എതിർക്കുന്നത് ഇതേപോലെയുള്ള മഹാരഥന്മാരുടെ മക്ബറയുടെ തീർത്ഥാടനം, തവസ്സുൽ ഇസ്തിഗാസ പോലെയുള്ള നാം അവരുമായി അഭിപ്രായ വ്യത്യാസമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ വിഷയത്തെ ചൂണ്ടിയിട്ടാണ് ഇവിടെ തൗഹീദും ശിർക്കും വ്യാഖ്യാനിക്കാനുള്ളത്. നമ്മൾ ആലോചിക്കണം, മുസ്ലിം സാന്നിധ്യമുള്ള ഏത് പ്രദേശത്ത്, ലോകത്ത് ഏത് പ്രദേശത്താണ് ഇസ്ലാമിൽ തീർത്ഥാടനമില്ലാത്ത മക്ബറകൾ സിയാറത്ത് ചെയ്യുന്ന, അങ്ങനെ തീർത്ഥാടനമില്ലാത്ത മുസ്ലിം സാന്നിധ്യമുള്ള ലോകത്ത് ഒരു രാജ്യം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, സമസ്തക്കാൽ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ, കോഴിക്കോട്ട് മാത്രമേ ഉള്ളൂ, മലബാറിൽ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ ആക്ഷേപിക്കാറുള്ളത്. സമസ്തക്കാർ വിഭാവന ചെയ്യുന്ന ആശയമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇവിടെ മലബാർ പ്രദേശത്ത് മാത്രമാണെങ്കിൽ അവരാണ് ഖബർ പൂജ നടത്തുന്നു, ശിർക്കിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ആക്ഷേപമുണ്ടാകുമ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ തിരിച്ചറിയണം, ലോകത്തുള്ള ഏത് മുസ്ലിം രാജ്യം പരിശോധിക്കാം, മുസ്ലിം സാന്നിധ്യമുള്ള രാജ്യം പരിശോധിക്കാം, മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്ന തീർത്ഥാടനമില്ലാത്ത ലോകത്ത് ഒരു മുസ്ലിം സാന്നിധ്യമുള്ള പ്രദേശത്തെ പോലും ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി നൽകുന്ന സന്ദേശം എന്താണ്? എന്താണ് ആ സന്ദേശം? ഈ സമൂഹത്തിനിടയിൽ ഈ ദൗത്യമെല്ലാം പാരമ്പര്യമായി മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിന്നു പോകുന്ന സംഗതിയാണ് എന്നതാണ്, നിലനിന്നു പോകുന്ന സംഗതി എന്നാണ്. മാത്രമല്ല ഇവിടെ ഷിർക്കിന്റെ പേരിൽ, ബിദഅത്തിന്റെ പേരിൽ ഈ വിഭാഗം ഇവിടുത്തെ അടിസ്ഥാനപരമായ ഈ സുന്നി വിഭാഗത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, അവരനാചാരം എന്ന് പറയുന്ന കാര്യങ്ങൾ, അന്ധവിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ, ജീർണത എന്ന് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് ലോകത്തെ മുസ്ലിംകൾക്കിടയിൽ സർവ്വവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുസ്ലിംകൾക്കിടയിൽ സർവ്വവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർ ശിർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇവർ അന്ധവിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇവർ ജീർണത എന്ന് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ സർവ മുസ്ലിം സമൂഹത്തിനിടയിലും ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇവിടെ മറ്റൊരു വാദത്തിനും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഒരു പിൻബലമേകാൻ ഈ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പുതിയ വാർത്താ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ ആർക്കും വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന ഒരു ലൈസൻസ് കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ വ്യാപകമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹത്തിനിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയമായ ചൈതന്യത്തെ ഷണ്ഡീകരിക്കുക എന്ന സാമ്രാജ്യത്വത്തിന്റെ ആ വക്രബുദ്ധി വളരെ കൃത്യമായി മുസ്ലിം സമൂഹത്തിനകത്ത് ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ഈ സമൂഹത്തിന് യാതൊരു സംഭാവനയും അർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഈ സമൂഹത്തിനിടയിൽ ഈ വ്യാപകമായി ഈ സമൂഹത്തിന്റെ യഥാർത്ഥ മുഖ്യധാരയായി പറയപ്പെടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തോടുകൂടി പരിസമാപ്തി കുറിച്ച് സ്വഹാബത്തിനെ ഏൽപ്പിച്ച് ആ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ആ മഹിതമായ പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യാനും ഏതോ ശത്രുവിന്റെ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കാലമായി നമ്മുടെ സമൂഹത്തിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രാരംഭ കാലത്താണ് വളരെ കൃത്യമായി അന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ വളരെ പരസ്യമായി പ്രഖ്യാപിച്ചു ഈ ബിദഅ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പാശ്ചാത്യന്മാരാണ്, ഈ ബിദഅ പ്രസ്ഥാനക്കാരുടെ പിന്നിൽ പാശ്ചാത്യന്മാരാണ്. വളരെ കൃത്യമായി പറഞ്ഞു, മുഹമ്മദ് അബ്ദുൽ വഹാബിന് ശേഷം ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റലയും അതേപോലെ മുഹമ്മദ് അബ്ദുവും ഒക്കെ ഇവർ പാശ്ചാത്യൻ ചാരന്മാരാണ് എന്ന് വളരെ കൃത്യമായി അക്കാലത്ത് സമസ്തയുടെയും ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെയും പണ്ഡിതന്മാർ വളരെ പരസ്യമായി പറഞ്ഞു. അത് പറഞ്ഞപ്പോ അന്ന് ഈ സുന്നി മുസ്ലിയാക്കന്മാർക്ക് വിവരമില്ല, അവർക്ക് ലോകം തിരിയില്ല, ലോകത്തെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാത്തവരാണ്, ഇവർക്കെന്ത് പാശ്ചാത്യവും പൗരസ്ത്യവും എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ അന്ന് സമസ്തയുടെ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അക്കാലത്ത് ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യം 2002-ൽ മുജാഹിദ് വിഭാഗം രണ്ടായി പിളർന്നപ്പോ ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എ മുഹമ്മദ് സുല്ലമി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് അച്ചടിച്ച് എഴുതി വെച്ചു, ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന് ശേഷം ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് അലയും മുഹമ്മദ് അബ്ദുവും പാശ്ചാത്യൻ ചാരന്മാരാണെന്ന് പിൽക്കാലത്ത് അവർക്ക് പറയേണ്ടി വന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ പറഞ്ഞ കാര്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ യഥാവിധി അംഗീകരിക്കേണ്ടി വന്നു, വാദത്തിനെങ്കിലും സമ്മതിക്കേണ്ടി വന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ കഴിഞ്ഞ 91 വർഷക്കാലമായി മലബാറിലെ മുസ്ലിങ്ങൾക്കാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ അയൽ സംസ്ഥാനത്തിലെ മുസ്ലിങ്ങൾക്കിടയിലാണ് നേർക്കുനേർ ആ സന്ദേശം കൈമാറാൻ സാധിച്ചതെങ്കിൽ പോലും ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ ഇവിടെ മദ്ഹബിനെ അംഗീകരിക്കുന്ന, അശ്അരി മാതുരീദി സരണികൾ അംഗീകരിക്കുന്ന, സൂഫി സരണിയെ ഉൾക്കൊള്ളുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ അഭിസംബോധനം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആശയപരമായ സമാനതകളുള്ള, ആശയപരമായി കൈമാറ്റങ്ങൾ നടക്കുന്ന, പരസ്പരം ഇവിടെ രചിച്ച ഗ്രന്ഥങ്ങൾ അവിടെ പഠിപ്പിക്കാനും അവിടെ രചിച്ച ഗ്രന്ഥങ്ങൾ ഇവിടെ പഠിപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ ആദാന പ്രദാനങ്ങളിലൂടെയുള്ള വൈജ്ഞാനികമായ കൈമാറ്റങ്ങളിലൂടെയുള്ള ഒരു വിശ്വമാനവികതയുടെ, വിശ്വ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു കൈത്തിരിയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ 91 വർഷക്കാലം വിശ്വാസപരമായി കർമ്മപരമായി ഈ സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള ആദർശപരമായ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും പിൽക്കാലത്ത് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്ത വിധം പ്രമാണബദ്ധമായി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനും വിശ്വാസപരമായും കർമ്മപരമായും മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ട വഴിയെക്കുറിച്ച് വളരെ കൃത്യമായി മാർഗദർശനം നൽകാൻ സാധിക്കുന്ന രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ കർമ്മ പദ്ധതികളെയും വിജയിപ്പിക്കാനും അതിന് സമ്പൂർണമായി പിന്തുണക്കാനും അതിന്റെ സഹായികളാകാനും സഹകാരികളാവാനും അതിലപ്പുറം അതിന്റെ സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ മുന്നോട്ട് വരണമെന്ന് എല്ലാ അർത്ഥത്തിലും അപേക്ഷിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മദീന പാഷന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. സ്നേഹമുള്ള സഹപ്രവർത്തകരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ മദീന പാഷൻ പൂർണ്ണാർത്ഥത്തിൽ വളരെ സന്തോഷകരമായി സമാപിക്കുകയാണ്. ആദ്യത്തെ സെഷൻ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് രാവിലെ നടന്ന ആദ്യത്തെ സെഷനിൽ സംസാരിച്ച ആളെ ഓർക്കുന്നുണ്ടോ? ആളെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ആദ്യത്തെ ക്ലാസ് എടുത്ത ആസിഫ് ദാരിമ പുളിക്കൽ, അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്ക് ഓർമ്മ ഉണ്ടോ? ഒന്നുറക്കെ പറയും. അവസാനം പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞേ? മദീന പാഷൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമായി അവസാനം നടക്കുന്ന ചടങ്ങെന്താണ്? സ്വലാത്ത് ചൊല്ലി നന്ദി കേട്ട് പിരിയലാണ്. അത് മറന്നോ? മറന്നില്ലല്ലോ. ഇല്ല, യാതൊരു അസ്വസ്ഥതകളും അഭംഗിയും ഉണ്ടാക്കാത്ത വിധം പൂർണ്ണമായും അച്ചടക്ക വിധേയമായി ഈ ക്യാമ്പ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഉണ്ടായൊരു ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ ആ ഉച്ചക്ക് ബിരിയാണിയൊക്കെ തിന്ന് ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നാദാപുരത്തെ പള്ളിയിലേക്ക് പോകണമെന്നറിഞ്ഞു. നിസ്കരിച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് കസേലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് പള്ളിക്കലേക്ക് പോയപ്പോഴാണ് കഥ മനസ്സിലായത്. ഏറ്റവും കുറ്റം പറയേണ്ട കാര്യമില്ല, മനോഹരമായ പള്ളി, 3 തട്ട്, കയറിയാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങൂല, നല്ല കാറ്റ്. കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, നടന്ന് കിടന്നുപോയി. അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തെളിച്ചപ്പോൾ എല്ലാവരും ഇവിടെ എത്തി. അൽഹംദുലില്ലാ, തിങ്ങി നിറഞ്ഞ സദസ്സ്. തുടക്കം മുതൽ ഇതുവരെ നിങ്ങൾ ഈ ചൂട് സഹിച്ച് ഈ പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ പടപൊരുതി നിങ്ങളിവിടെ നിന്നതിൽ അമീർ എന്നുള്ള നിലക്കുള്ള നന്ദി പൂർണ്ണമായും നിങ്ങളെ ആദ്യമേ അറിയിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനുള്ളത് അതിഥികളായി മനസ്സ വാച കർമ്മണ ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സാരഥി, അങ്ങനെ തന്നെ പറയണം, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രതിനിധി PG മുഹമ്മദ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മദീന പാഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ടിപിസി തങ്ങൾ വന്നിട്ടുണ്ട്. ഇനി റഹീം ചൊലി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാൻഡസിൻ്റെ ഒരു പാട്ടും ഒരു ബ്രീഫും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അള്ളാ മനോഹരമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് നന്നായി സ്വലാത്ത് ചൊല്ലി നമ്മളൊക്കെ ആത്മീയമായ ഒരാനന്ദ ലഹരിയിലായി മദീനയോടുള്ള ആ മഹബത്ത് പൂർണ്ണമായും പ്രകടിപ്പിച്ചു. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ സദസ്സിൻ്റെ പുണ്യമോർത്ത് ഇങ്ങോട്ട് കടന്നു വരാം. ഇപ്പുറത്തൊക്കെ ചേർ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വെയിലൊന്നുമില്ല. നേരത്തെ അവിടെ നല്ല വെയിലുള്ളത് കൊണ്ടായിരുന്നു പിന്നെ അവിടെ ഇരിക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് കടന്നു വന്നാൽ ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞതുപോലെ ഇത് മദീന പാഷനിൽ മാത്രം നിലനിർത്തേണ്ടതല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ഒക്കെ ക്ലസ്റ്ററുകളിലും മേഖലകളിലും നമ്മൾ പങ്കെടുക്കുന്ന ഏതൊരു വേദികളിലും നാം സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് ഖൈറുൽ അവലി ഖവാത്തിമുഹു എന്നാണ് പുണ്യനബി പറഞ്ഞത്. ഏതൊരു അമലിൻ്റെയും അവസാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന്. അപ്പോൾ അവസാനം നടക്കുന്ന ചടങ്ങിന് സാക്ഷികളായ ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പണ്ടുള്ളവർ പറയലുണ്ട്, വേവോളം കാത്താ പിന്നെ ആറോളം കാത്തൂടെ എന്ന് പറയലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇത്രയും സമയം നമ്മളിവിടെ ഇരുന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നത് വരെ ആറിക്കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് നമുക്കത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്. ഇനി ബഹുമാന്യനായ സംഘടനയുടെ ഉപാധ്യക്ഷൻ ഒരുപാട് ചിന്തകൾ കൊണ്ടും പുതിയ കർമ്മപദ്ധതികൾ കൊണ്ടും ഈ മഹത്തായ പ്രസ്ഥാനത്തെ മനോഹരമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സാരഥി റഹീം മാസ്റ്റർ ചൊലി സമാപന സന്ദേശം നൽകുന്നു. മറ്റൊരു സന്തോഷ വാർത്ത, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനെ പോലെ നിൽക്കുന്ന ഉമറാക്കളിൽ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട മാമുക്കോയ ഹാജി എഞ്ചിനീയർ എന്നാണ് അറിയപ്പെടുക, അദ്ദേഹവും നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഉലമാക്കൾ പലരും നമ്മുടെ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ റഹീം മാസ്റ്റർ ചൊലി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാസർ ഫൈസി കൂടത്തായി മുഖ്യ പ്രഭാഷണത്തിൽ പൊട്ടിക്കാൻ വേണ്ടി ഇപ്പം തന്നെ വന്നതാണ്. വേദിയിലേക്ക് മദീന പാഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിരിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതർകബുൻ അൻ തബഖ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ പ്രൗഢമായ SYSന്റെ കോഴിക്കോട് ജില്ലാ മദീന പാഷനിലെ ഈ സമാപന സെഷനിൽ ധന്യമാക്കുന്ന ബഹുമാന്യരായ സയ്യിദന്മാരെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് വളരെ മനോഹരമായി സംവിധാനിച്ച കോഴിക്കോട് ജില്ലാ SYSന്റെ ഈ മദീന പാഷനിൽ നമ്മൾ വിട പറയുന്നത്. SYSന്റെ ചരിത്രത്തിൽ വളരെ വലിയ സന്ദേശങ്ങൾ ആവാഹിച്ചെടുക്കുവാൻ, വളരെ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വിട പറയുന്നത്. SYSന്റെ പഴയകാല പ്രതാപത്തിൻ്റെ മഹിതമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുകയാണ്. പഴയ തലമുറയുടെ 28 വർഷക്കാലമായി പ്രവർത്തന വീഥിയിൽ ജാജ്വല്യമാനമായ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോയ നമ്മുടെ പൂർവികന്മാരുടെ, പഴയ തലമുറയുടെ ആളുകളുടെ വേവലാതിയും വേദനകളും കുതിപ്പും കിതപ്പും എല്ലാം നമ്മൾ ഈ വീതിയിൽ കേട്ട് കഴിഞ്ഞു. അവർ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച വളരെ മഹിതമായ ഒരു സന്ദേശം, വളരെ മഹിതമായ ഒരു പദ്ധതി, അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നു എന്നതാണ് മദീന പാഷൻ നമുക്ക് നൽകുന്ന സന്ദേശം. മഹാനായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ, അവിടത്തോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമായി SYSന്റെ പുതിയ തലമുറ മാറണമെന്ന സന്ദേശം. പുതിയ തലമുറയോട് സംവദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പദം ഇമോഷണൽ ക്വോഷ്യന്റ് EQ എന്നാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞിരുന്നത് IQ എന്നായിരുന്നു, ഇന്റലിജന്റ് ക്വോഷ്യന്റ്. എന്നാൽ പുതിയ തലമുറയോട് സംബന്ധിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പി ക്യു എന്നാണ്. പാഷൻ ക്വോഷ്യന്റ്. പാഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ആ എനർജി നമുക്ക് ലഭിക്കുന്നത് ഭൂതകാലത്ത് നിന്ന് ലഭിക്കുന്ന എനർജിയോടൊപ്പം വർത്തമാനകാലത്ത് നമുക്ക് ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള എനർജിയോടൊപ്പം ഭാവിയിലേക്ക് നമ്മൾ തുറച്ചു നോക്കുമ്പോൾ, ഭാവിയിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മനോഹരമായ ചില വിധാനങ്ങളുടെയാണ്. വളരെ വിശാലമായ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നാണ് ഓരോ എസ്കേസുകാരനും മദീന പാഷന്റെ ആവാഹിച്ചെടുത്ത ഊർജമായി പുറത്തു പോവേണ്ടത്. പുതിയ തലമുറയുടെ, പുതിയ ചിന്തകളുടെ, പുതിയ സംവിധാനങ്ങളുടെ പുതിയ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അജണ്ടകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നേരത്തെ ഇവിടെ കേട്ട പോലെ ശത്രുവിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നവരെ മാറാൻ നമുക്ക് സാധിക്കില്ല. വളരെ പ്രഗത്ഭനായ സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ പറയുകയുണ്ടായി, കുറച്ചു കാലമായി മുസ്ലിങ്ങളുടെ അജണ്ടകൾ പോലും നടപ്പിൽ വരുത്തുന്നത്, അജണ്ടകൾ പോലും തീരുമാനിക്കുന്നത് ശത്രുക്കളാണ്. ശത്രു തീരുമാനിക്കുന്ന അജണ്ടകൾ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും നമുക്കാവില്ല. നമുക്ക് കൃത്യമായ അജണ്ടകളും വ്യക്തമായ തീരുമാനങ്ങളും ശക്തമായ ആസൂത്രണങ്ങളും അതിശക്തമായ പ്രവർത്തന പന്ഥാവുകളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. 28 വർഷം നമ്മുടെ മുന്നിൽ വരച്ചുവെച്ച ആ വിധാനത്തിൽ നിന്ന് പുതിയ തലമുറയുടെ മാനസികമായ സംവിധാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് നമ്മൾ ഓരോ സെക്കൻഡും ഈ പ്രസ്ഥാനത്തോടുള്ള അദമ്യമായ താല്പര്യത്തിന്റെ ആവാഹിച്ചെടുത്ത ഊർജത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ചാക്രികമല്ല, അത് നേർരേഖയിലാണ് പോകുന്നത്. പഴയ കാലത്തെ ഉയർച്ചയും പ്രയാസവും കേട്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, പക്ഷേ പഴയ കാലത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുവാനും ഊർജം സ്വീകരിക്കുവാനും അത് വർത്തമാനകാലത്ത് അത് അപ്പടി ഉൾക്കൊള്ളുവാനും ഭാവിയിലേക്ക് വെളിച്ചം നൽകുവാനും മാത്രമേ നമുക്ക് സാധിക്കൂ. ഇന്നലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഇന്നലെയല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഇന്നിലാ ജീവിക്കേണ്ടത്. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, tomorrow is mystery, today is gift. ഇന്നലെ എന്നത് ചരിത്രമാണ്, നാളെ എന്നത് നിഗൂഢതയാണ്. പക്ഷേ ഇന്ന് പടച്ചറബ് നൽകുന്ന സമ്മാനമാണ്. ആ സമ്മാനത്തിൽ നിന്നാണ് നമ്മൾ ആവേശം ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ പ്രവർത്തന പദ്ധതി മാറ്റേണ്ടത്. കേവലം ചരിത്രത്തിൽ നിന്ന് മാത്രമാവരുത്. ചരിത്രത്തിൽ നിന്ന് മാത്രമാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെയല്ലേ, അത് അന്നത്തെ കാലഘട്ടത്തിന്റെ സംവിധാനങ്ങൾക്കൊപ്പമല്ലേ അല്ല. പുതിയ കാലത്തിന്റെ തിരക്കുകൾക്കിടയിൽ, പുതിയ കാലത്തിന്റെ തലമുറകളുടെ ഈ ആവേശത്തിനിടയിൽ, പുതിയ കാലത്തിന്റെ സ്പീഡിനിടയിൽ, പുതിയ കാലത്തിന്റെ അമിതമായ വേഗതയ്ക്കിടയിൽ, ടെക്നോളജിയുടെ വികാസത്തിനിടയിൽ, കോമ്പറ്റീഷനിടയിൽ, അതിശക്തമായ മത്സരത്തിനിടയിൽ, ശക്തമായ ക്വാളിറ്റിയോട് കൂടിയുള്ള SYSFന്റെ, സമസ്തയുടെ, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനമായി തീർന്നാൽ മാത്രമേ പുതിയ തലമുറയുടെ ഈ വികാരങ്ങൾക്കൊപ്പം നിൽക്കാനും പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ അതിജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഈ മദീന പാഷൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമായി ഉൾക്കൊള്ളേണ്ടത്. ഒരിക്കലും നമ്മൾ കടം കൊള്ളേണ്ടത്, ഒരിക്കലും നമ്മൾ ആദർശങ്ങൾ വാങ്ങേണ്ടത്, ഒരിക്കലും നമ്മൾ റോൾ മോഡലാവേണ്ടത് ഇതര സമുദായങ്ങളല്ല, അല്ലെങ്കിൽ പുതിയ ആവേശമല്ല, പുതിയ തലമുറയുടെ പുതിയ താല്പര്യങ്ങളല്ല, മദീനയായിരിക്കണം. മദീനയോടുള്ള അദമ്യമായ അനുരാഗത്തിന്റെ, ആവേശത്തിന്റെ, ആ താല്പര്യത്തിന്റെ പിൻബലത്തിൽ ഉയർക്കൊണ്ടാൽ ഒരിക്കലും എവിടെയും നമുക്ക് പരാജയപ്പെടുകയില്ല. ധാരാളം നന്മകൾ നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയുടെ പുതിയ സംവിധാനങ്ങളുടെ നന്മകൾ ആവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ നന്മകളും നന്മ ധാരാളമുണ്ട്, സുഹൃതങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അതുവഴി ആ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന, അതുവഴി പ്രവർത്തിക്കുന്നവർ കുറവാണ്, അത് പരിമിതമാണ്. ആ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നന്മകളുടെ വിശാലമായ ചക്രവാളങ്ങൾ നമ്മുടെ മനോമുഖത്തിൽ തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. SKSFന്റെ നാദമാണ്, SKSFന്റെ വിളിയാണ്, SKSFന്റെ സന്ദേശമാണ്. നമ്മുടെ മനസ്സിൽ അരുമ പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സന്ദേശമാണ് പുതിയ തലമുറ ഏറ്റെടുക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ പുതിയ തലം പാത്രമറിഞ്ഞ് വിളമ്പുമ്പോഴാണ് തീർച്ചയായും നമുക്കത് ആ തലമുറയുടെ പുതിയ ആശയങ്ങളും ആവേശങ്ങളും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമായി തിജാറത്തല്ലൻ തബൂർ എന്ന് ഖുർആൻ സൂചിപ്പിച്ച ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമായി പരിശുദ്ധ ദീനിന് വേണ്ടിയുള്ള ഈ സേവനങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മുന്നിൽ വിശാലമായ ചക്രവാളങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആത്മാർത്ഥതയും നിറഞ്ഞ നെയ്യത്തും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെന്നും കരുത്താവണം. ആത്മാർത്ഥതയും നിറഞ്ഞ നെയ്യത്തും മറ്റുള്ളവർ ഒരു നന്ദിയോ ഒരു കടപ്പാടോ അല്ലെങ്കിൽ ഒരു പ്രചോദനമോ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ പടച്ച റബ്ബിന് ലിവജിഹില്ല എന്ന മാനദണ്ഡത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ആ മാനദണ്ഡത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 100% ഇഖ്ലാസ് ആത്മാർത്ഥത നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമ്പോൾ തീർച്ചയായും നമ്മൾ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു വലിയ കെട്ടിടം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം തീർന്നിട്ടുണ്ട്. ഒരു വലിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ കല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ചുമരുകൾ പടുക്കുന്ന ഒരു കല്ലാശാരിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കല്ലാശാരി പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ കെട്ടിടത്തിൻ്റെ ചുമരുകൾ ഉണ്ടാക്കുകയാണ്. ആ മറുപടിയിൽ തൃപ്തനാകാതെ അദ്ദേഹം കുറച്ചകെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ അതേ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ആ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾ പണി കഴിപ്പിച്ചിട്ട് അത് പെയിൻറ് ചെയ്യുന്ന ആളെയാണ് കാണുന്നത്. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗം പെയിൻറ് ചെയ്യുകയാണ്. അതിലും തൃപ്തിയാകാതെ വന്നപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കണ്ടപ്പോൾ, ആ ജോലിക്കാരനെ കണ്ടപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പ്ലാസ്റ്റർ ചെയ്യാണ്, സിമെൻറ്റ് ചെയ്യാണ്. ചോദിച്ചപ്പോൾ മറുപടി, ഞാനിതാ ഈ ബിൽഡിംഗ് സിമെന്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടില്ലേ. അതിലും തൃപ്തനാവാദ മനുഷ്യൻ കുറച്ചകലെ ചെന്നപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പ്ലാനിങ് നിർവഹിച്ചിട്ടുള്ള എഞ്ചിനീയറെയാണ് കാണുന്നത്. എഞ്ചിനീയറോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ അതിമനോഹരമായ ഒരു ദാരുശില്പം, അതിമനോഹരമായ ഒരു ബിൽഡിംഗ്, ഈ ആകാശം മുട്ടെ വാനം മുട്ടേ നിൽക്കുന്ന അതിമനോഹരമായ ബിൽഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇബാദിൻ്റെയോ ട്രെൻഡിൻ്റെയോ നമ്മുടെ വൈവിധ്യമാർന്ന പ്രവർത്തന പദ്ധതികളുടെയോ പ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ നാം ഓരോരുത്തരും അവൻ്റെ പ്രവർത്തനവും താല്പര്യവും കഴിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ പണിയും SKSF എന്ന് പറയുന്ന അതിമഹിതമായ അതിമഹത്വരമായ ആ സന്ദേശത്തിൻ്റെ ഈ മഹിതമായ ദാരുശില്പത്തിൻ്റെ പ്രവർത്തന രീതിയിൽ നാം ഓരോരുത്തരും നമ്മുടെ പങ്ക് നിർവഹിക്കുകയാണ്. ആ പങ്ക് നിർവഹിക്കുന്ന വേളയിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ പ്രയാസങ്ങളെയോ പ്രതിസന്ധികളെയോ കാണുകയല്ല വേണ്ടത്. മുന്നോട്ട് നോക്കിയിട്ട് നമ്മുടെ വിശാലമായ തലമാണ് കാണേണ്ടത്. അതിന് കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, മനസ്സുകൊണ്ടാണ് കാണേണ്ടത്. SKSFന്റെ പ്രവർത്തകൻ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, മനസ്സുകൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് തടസ്സങ്ങളായിരിക്കും, നാനുഭാഗത്തും തടസ്സങ്ങളായിരിക്കും. നേരെ മറിച്ച് മനസ്സുകൊണ്ട് കാണുമ്പോൾ ഒരിക്കലും തടസ്സമുണ്ടാവില്ല. അത് ബസീറത്താണ്ട ഉൾക്കാഴ്ച ഉണ്ടാവുക. ആ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരു തലത്തിലേക്ക് നമുക്കെത്തണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്, ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ദുരൂഹ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെ ഒരു മതിലിൽ ഒരു ചുമരിൽ ഒരു മരത്തിൻ്റെ മതിലിൽ ഒരു അമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കുട്ടി ആരോ അമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. കേട്ട കഥയാണെങ്കിൽ ക്ഷമിച്ചേക്കണം. അമ്പെയ്തിരിക്കുന്നു മാത്രമല്ല, അമ്പിന്റെ പ്രത്യേകത ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിനകത്ത് ഒരു പോയിന്റ് കുത്തിട്ടിട്ട് ഒരു പോയിന്റ് ചെയ്തിട്ട് ആ പോയിന്റ് ലക്ഷ്യമാക്കിയിട്ടാണ് അമ്പെയ്ത് വെച്ചിരിക്കുന്നത്. അമ്പെയ്ത്തിൽ പ്രഗത്ഭനായ, അമ്പെയ്ത്തിൽ തന്നെക്കാൾ മറ്റൊരാളില്ല എന്ന് വിശ്വസിക്കുന്ന രാജാവിന് ഈ കാഴ്ച കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നി. ഇത്ര കൃത്യമായി ആരാണപ്പോ ഈ അമ്പെയ്തിരിക്കുന്നത്? അവൻ കേമനാണല്ലോ. ഒരു പക്ഷേ അവൻ വളർന്നു വന്നാൽ എൻ്റെ ഈ രാജാധികാരം നിഷ്കാസിതമാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി പ്രയാസം തുടങ്ങിയ ആൾക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു വെച്ചു. പക്ഷേ ആരെ കാണുന്നില്ല. അയാൾക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങി. ഓരോ ദിവസം കഴിയുന്നതോടും അസ്വസ്ഥത കൂടി വന്നു. പിറ്റേ ദിവസം അതേപോലെ നോക്കുമ്പോൾ അതേ സ്ഥലത്ത് മറ്റൊരു വട്ടം വരച്ചിരിക്കുന്നു. അതിനകത്ത് വീണ്ടും ഒരു പോയിന്റ് ചെയ്തിരിക്കുന്നു. അതേ പോയിന്റിൽ അമ്പെയ്തിരിക്കുന്നു. രാജാവിന് വീണ്ടും ആദ്യ കൂടിയെന്ന് മാത്രമല്ല, മാനസികമായി തളർന്നു, രോഗമായി, അസുഖമായി, കിടപ്പായി. കാരണം തൻ്റെ ഭാവി നശിക്കാൻ പോവാണ്. തന്നേക്കാൾ പ്രഗത്ഭന ആരോ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അവസാനം രാജാവിൻ്റെ ആത്മധൈര്യം ചോർന്ന് കിടപ്പിലായ രാജാവ് 4 ഭാഗത്തേക്കും പട്ടാളക്കാരെ പറഞ്ഞയച്ചു. പട്ടാളക്കാർ രാത്രി സമയത്ത് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു, ആരാണ് അപ്പം ഇത് ചെയ്യുന്നത് നോക്കാൻ. അങ്ങനെ അടുത്ത ദിവസം രാത്രി വന്നിരിക്കുന്നു ഒരു കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടി അമ്പെയ്യുന്നത് ഇവർ നേർക്ക് നേരെ കാണുകയാണ്. പട്ടാൾക്കാർ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, രാജാവിന് മേൽ കൊണ്ടുവന്നു. രാജാവിന് പറഞ്ഞു, രാജാവ് ഇതാ മഹാരാജാവെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവനാണ് ചെയ്തത്, ഇവനാണ് ഈ വിദ്യ ചെയ്തത്. രാജാവ് നോക്കി നോക്കിയിട്ട് പറഞ്ഞു, അല്ല, ഇവനത് കഴിയില്ല, ഒരിക്കലും ഇവനത് കഴിയില്ല. വട്ടാൾക്കാരെ പറഞ്ഞു, അല്ല മഹാരാജാവേ, ഇവൻ തന്നെയാണ്, ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ രാജാവ് ആകെ വേപതുകൊണ്ട് പ്രയാസപ്പെട്ട് നോക്കുമ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്ക് എങ്ങനെയാ അത് സാധിച്ചത്? ഇത്ര കൃത്യമായി ഈ അമ്പയ്യാൻ നിനക്ക് എങ്ങനെയാ സാധിച്ചത്? ആ കുട്ടി രാജാവിനോട് പറഞ്ഞ മറുപടി ഉണ്ട്, മഹാരാജാവേ, ആരാ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ വൃത്തം വരച്ചിട്ട് പോയിന്റ് ചെയ്തിട്ട് ആ പോയിന്റ് അകത്തേക്ക് അമ്പ് ചെയ്തൊന്നും അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം അമ്പ് ചെയ്തു, പിന്നെ ഒരു വൃത്തം വരച്ചു, അതിനകത്ത് പോയിന്റ് ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്ന പോലെ പലരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പല പ്രശ്നങ്ങൾ, പല സംവിധാനങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മളാകെ നമ്മുടെ പ്രവർത്തന രംഗത്ത് അവർ വലിയ ഉഷാറാണ്, അവർ ഉന്നതമാണ്, നമ്മളിങ്ങനെയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. നമുക്കൊരു പക്ഷേ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തുണ്ട്. ആത്മവിശ്വാസം ചോർന്നു പോയാൽ ഒരിക്കലും മുന്നോട്ടാൻ സാധിക്കില്ല. ശക്തമായ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ പൂർവികന്മാർ, നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് നൽകിയ ഊർജത്തിന്റെയും പിൻബലത്തിൽ, മദീന പാഷൻ നമുക്ക് നൽകുന്ന അതിശക്തമായ പാഷന്റെ പിൻബലത്തിൽ ആ ഒരു ശക്തി ആവാഹിച്ചെടുത്തുകൊണ്ട് ഭാവിയിലേക്ക് പ്രതീക്ഷയോട് നോക്കുവാനും നമ്മുടെ മസ്തിഷ്കങ്ങൾ കരുത്തുള്ളതാകുവാനും നമുക്ക് സാധിക്കണം. നിരന്തരമായ വായനയും ഉയർന്ന ചിന്തയും, അതിശക്തമായ പരന്ന ചിന്തയും ഉയർന്ന വായനയുമുള്ള പുതിയ പ്രവർത്തകരായി മാറിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹിതമായ മദീന പാഷന്റെ ഈ സംവിധാനങ്ങൾക്ക് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, കൃത്യം 5:35 മദീന പാഷൻ്റെ ഈ ക്യാമ്പിന് പരിസമാപ്തി കുറിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ആരെങ്കിലും അശ്രദ്ധരായി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂണിറ്റ്, ക്ലസ്റ്റർ, മേഖല, ജില്ല ഭാരവാഹികൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പിന്നീട് അതിനൊരു പരാതി പറയാൻ അവസരമുണ്ടാവരുത്. സംഘടനാ രംഗത്ത് ഏറെ ആത്മധൈര്യവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും നമുക്ക് സമർപ്പിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ സോണൽ അദാലത്താണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് വല്ലാത്ത ഒരു ഊർജ്ജമാണ് ആ സോണൽ അദാലത്ത് നൽകിയിട്ടുള്ളത്. 2ാമത്തേത് നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. 3ാമത്തേത് ലീഡേഴ്സ് കാരവനാണ്. കോഴിക്കോട് ജില്ലയിൽ ലീഡേഴ്സ് കാരവൻ്റെ 1ാം ഘട്ടം പൂർത്തിയായി. എന്നാൽ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ലീഡേഴ്സ് കാരവൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ പലരും അതിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ട്. പങ്കെടുക്കാത്ത യൂണിറ്റിന് അംഗീകാരമുണ്ടാവില്ല. ലീഡേഴ്സ് കാരവനിൽ പങ്കെടുക്കാത്ത യൂണിറ്റുകളുടെ അംഗീകാരം നിലനിൽക്കില്ല. സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കത്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ലീഡേഴ്സ് കാരവൻ്റെ 2ാം ഘട്ടം മാർച്ച് 5 ഞായറാഴ്ച അവസാന ഘട്ടമാണ്. 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി ഇല്ല, പിന്നെ നിങ്ങൾ അത് പിടിച്ചു വലിച്ചിട്ട് നേരിട്ട് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അതിൻ്റെ അവസാന ഘട്ടം എന്ന് തന്നെ പറയാം, മാർച്ച് 5 നടത്താൻ തീരുമാനിച്ച വിവരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി നിങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റേറ്റ് കൺവീനർ എന്ന നിലക്ക് കൂടി അറിയിക്കുകയാണ്. ഏതെങ്കിലും യൂണിറ്റ് ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവമറിയാത്തതിൻ്റെ പേരിലോ ലീഡേഴ്സ് കാരവനിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലയിൽ ഇനിയുള്ള അവസാന ഘട്ടമാണ്. ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പ്രവർത്തകനെങ്കിലും യൂണിറ്റ് റെക്കോർഡുകളുമായി വന്ന് നിയമാനുസൃതം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ യൂണിറ്റിനെ നിലനിർത്തണമെന്ന് വിനയപുരുഷരം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ SKSFന്റെ ക്യാമ്പസ് വിംഗ്, നാഷണൽ ക്യാമ്പസ് കാർഡ്, ഈ വരുന്ന മാർച്ച് 10, 11, 12 തീയതികളിൽ MA എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അന്ന് തന്നെ പല രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും ക്യാമ്പസ് കാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസ് കാൾ നമ്മുടെ യൂണിറ്റുകളിൽ കൃത്യമായി അതിൻ്റെ ഒരു പരസ്യം, പ്രത്യേകിച്ച് ഫ്ലക്സ് അടിച്ചുകൊണ്ട് ഓരോ യൂണിറ്റ് കമ്മിറ്റിയും, അതിന് ക്യാമ്പസ് വിംഗ് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ടിയില്ല, യൂണിറ്റ് കമ്മിറ്റി, ക്ലസ്റ്റർ കമ്മിറ്റി, മേഖലാ കമ്മിറ്റി, എല്ലാ കീഘടകങ്ങളും അതിൻ്റെ പ്രചാരകരായി, അതിൻ്റെ പ്രവർത്തകരായി ക്യാമ്പസുകളിൽ പഠിക്കുന്ന മക്കളെ കണ്ടെത്തി അവർക്ക് ഇതുപോലെ മദീന പാഷൻ നമ്മൾ എങ്ങനെയാണോ വർക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ അവരെ ലിസ്റ്റ് ചെയ്ത് അവരെ MA എഞ്ചിനീയറിംഗ് കോളേജിൽ സമയബന്ധിതമായി എത്തിക്കാൻ ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ തൊലബാവിങ്ങിൻ്റെ വിദ്യാർത്ഥികൾ ഇവിടെ നടത്തിയിട്ടുള്ള ബുക്ക് ഫെയർ ഉണ്ട്. നേരത്തെ മുസ്തഫ അഷ്റഫി കക്കൂക്കുപടി നമ്മളെ സൂചിപ്പിച്ച ആ പുസ്തകം ഉൾപ്പെടെ, അഥവാ മുജാഹിദിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പുസ്തകം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. പോകുമ്പോൾ അവിടെ സന്ദർശിച്ച് ആ പുസ്തകങ്ങളൊക്കെ കൈപ്പറ്റിയ ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി. ഇനി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സാരഥി PG മുഹമ്മദ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ശേഷം KNS മൗലവിയുടെ രസകരമായ ബ്രീഫിംഗ് ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലിരിക്കുന്ന മഹാരഥന്മാരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഈ മദീന പാഷനിൽ സംഗമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട SKSSFൻ്റെ സഹപ്രവർത്തകർ, ഏറെ സന്തോഷം തോന്നുകയാണ്. SKSSF എന്ന് പറയുന്ന ആദർശ വിദ്യാർത്ഥി പ്രസ്ഥാനം 28 വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത ഈ വലിയ വിജയത്തിൽ സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഈ മദീന പാഷൻ സമാപിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പിളർപ്പിൻ്റെ അല്ലെങ്കിൽ SKSSFൻ്റെ പിറവിയുടെ ഘട്ടത്തിൽ ഏറെ ത്യാഗം സഹിച്ച നമ്മുടെ നേതാക്കന്മാരുടെ, ഇവിടെ നാസർ വൈസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള അന്നത്തെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രവർത്തനം അള്ളാഹു സഫലീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ സംഗമം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ പ്രസ്ഥാനത്തെ അള്ളാഹു വലിയ ഔന്നത്യത്തിലേക്ക് ഇനിയുമേറെ ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ബഹുമാന്യനായ KNS മൗലവിയുടെ പാട്ടുകൂടെ ഇവിടെ ഉണ്ടെന്നാണ് റഷീദ് ഫൈസി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. നാസർ ഫൈസി ഉസ്താദിനെ പോലെ, റഷീദ് ഫൈസിയെ പോലെയുള്ള പഴയകാല ഉസ്താദുമാരുടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളെപ്പോലെ ഈ സംഘടനയെ പിടിച്ചു നിർത്തുന്നതിൽ KNSൻ്റെ പാട്ടുകൾക്കും ഏറെ പങ്കുണ്ട് എന്ന ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ വിജയത്തിൽ ഇന്നും SKSSFൻ്റെ അംഗത്വമുള്ള ഒരു പ്രവർത്തകൻ, നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ സംഘടന നേടിയെടുത്ത വലിയ വിജയത്തിൽ ഒരിക്കൽ കൂടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രീഫിംഗാണ് വരാൻ പോണത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. SKSSF അതിൻ്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി നേരത്തെ ഉദ്ഘാടന സെഷൻ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ വലിയ ജലക്ഷാമമാണ്, കുടിവെള്ളമില്ലാത്ത വല്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ ഒരളവോളം വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടെ ജലം സമം ജീവൻ എന്ന പുതിയ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF ഒരു ക്യാമ്പയിൻ ആചരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് വെച്ചുകൊണ്ട് നടന്നു. ഇന്നൊക്കെ വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ കർമ്മ പദ്ധതികൾ വിശദമായി നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പോൾ അതിൽ മേഖല വികായ സമിതിക്കും മേഖലാ കമ്മിറ്റിക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരു വാഹനം നിർബന്ധമായും നിങ്ങൾ കണ്ടെത്തണം. ഒരു ലോറി, അതിൽ എത്ര ലിറ്ററിൻ്റെ ടാങ്കാണോ വെക്കാൻ പറ്റുക, ടാങ്ക് വെച്ചുകൊണ്ട് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. അത് ഒരു മാസം വണ്ടിയെടുത്ത് ഒരു മാസം ചെയ്യണം, 15 ദിവസം വണ്ടിയെടുത്ത് 15 ദിവസം ചെയ്യണം. വിക്കായുടെ വളണ്ടിയർമാർ ആ ചുമതല ഏറ്റെടുക്കുക. അതിനാവശ്യമായ ഫണ്ട് പറയേണ്ട താമസമേ ഉള്ളൂ. മേഖലകൾക്ക് തന്നെയുള്ള വലിയ വലിയ സ്ഥാപനത്തിൻ്റെ ഉടമകളും അതേപോലെ തന്നെ ഉദാരമതികളായ സമ്പന്നരായ ആളുകളും ആ കാര്യം ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പം അതിന് കോഴിക്കോട് ജില്ലയിൽ എത്ര മേഖലയുണ്ടോ ആ മേഖലകളിലൊക്കെ ഈ വാഹനം ഓടൽ നിർബന്ധമാണ്. കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഈ വാഹനം നിർബന്ധമായും ഓടിയിരിക്കണം. അതിന് ഇപ്പോൾ തന്നെ വണ്ടി ഏർപ്പാട് ചെയ്ത് ഒരു മാസത്തേക്കൊരു വണ്ടി ഏർപ്പാട് ചെയ്ത് വെള്ളം എവിടെ നിന്ന് കിട്ടും, ചിലപ്പം വെള്ളം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, ആ രീതി എന്താണോ അതിനാവശ്യമുള്ളത്, ഒരു ദിവസം 10,000 ലിറ്ററോ എത്ര ലിറ്റർ വെള്ളമാണ് വേണ്ടതെങ്കിൽ ആ വെള്ളം സംഘടിപ്പിച്ച് അത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിധം ആ പരിപാടി ഭംഗിയായി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് കർമ്മപദ്ധതികൾ വേറെയുണ്ട്. അത് നിങ്ങൾക്ക് ഔദ്യോഗികമായി രേഖാമൂലം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സുന്നി അഫ്കാർ മദീന പാഷൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദിൻ്റെ സ്മരണിക ഉൾപ്പെടെയുള്ള സുന്നി അഫ്കാർ നമ്മുടെ നഗറിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് അത് എല്ലാവരും കൈപ്പറ്റണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ KL 57 86 36 KL 18M 41 73 വാഹനം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൗകര്യമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടത് മാറ്റണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ഒരു പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മൈക്ക് പോയിന്റിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഇതിൻ്റെ സമാപന സന്ദേശമായി ബഹുമാന്യനായ സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കേരളത്തിലെ അകത്തും പുറത്തും അറിയപ്പെട്ട സുപ്രസിദ്ധ കാതികൻ KNS മൗലവി ഈ സെഷൻ്റെ ബ്രീഫിയും അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് നേതാക്കളടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മൾ പൊതുസമ്മേളനത്തിന് വേണ്ടി ഹുദൈബിയ നഗറിലേക്ക് നീങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. സാധാരണഗതിയിൽ SKSSF ഒരു ക്യാമ്പ് നടത്തിയാൽ അതിന് ഫയല് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. പക്ഷെ നാദാപുരത്ത് നമ്മൾ ഹുദൈബിയയിൽ രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ കിട്ടിയതൊരു ഫയലാണ്. ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ അതിൽ തൊപ്പി കൂടെ കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ ഒരു ക്യാമ്പിൽ കിട്ടാത്ത ഒന്നാണ്. അതാണ് മദീന പാഷൻ. SKSFൽ പലരും തലമറക്കാതെ കോളേജിലൊക്കെ പഠിക്കുന്നവർ. പക്ഷേ ഇന്നു മുതൽ, അതാണ് നമ്മുടെ അമീർ ഇടക്കിടക്ക് ഇവിടെ എഴുന്നേറ്റെന്ന് പറയുന്നത്, ഇന്നു മുതൽ ഇവിടെ നിന്ന് വിട പറഞ്ഞാലും ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ SKSFക്കാരൻ്റെ തലയിൽ ഒരു മദീന ആ സുന്നത്ത് അവിടെ ഉണ്ടായിരിക്കണം. ചില ആളുകൾ അത് ആരും ഞെട്ടില്ല, ഞെണ്ടെങ്കിൽ തന്നെ എടുത്തിട്ട് ചിലപ്പോൾ പാൻറ്റെങ്കിച്ച് താത്തിയിട്ടുണ്ടാവും. അത് അവിടെ വെക്കാനുള്ളതല്ല, തലയിലുള്ളതാണ്. നമുക്ക് അഭിമാനപൂർവ്വം ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഇവിടെ നമുക്ക് കടന്നു വരുമ്പോൾ ചില ആളുകൾ യൂണിറ്റിൽ നിന്ന് കൊടിയുമായി വന്നു, ചില ആളുകൾക്ക് ഇവിടെ നിന്ന് പതാക നൽകി. നമ്മൾ നമ്മുടെ വിജയത്തിൻ്റെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ സംഘടനയുടെ ഏറ്റവും ഒരു ഗൗരവമേറിയ ഒന്നാണ് ഒരു പതാക. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദറിലേക്കാണല്ലോ ആദ്യമായി യുദ്ധത്തിനല്ലെങ്കിലും യുദ്ധത്തിന് പിന്നീടുണ്ടായ ഒരവസ്ഥയാണ്. പക്ഷെ അതിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ എടുത്തത് 3 പതാകയാണ്. നമ്മൾ അന്ന് റസൂല് 2 കളറിലുള്ള 3 പതാകയാണെങ്കിൽ ഇന്ന് 3 കളറിലുള്ള ഒരു പതാകയാണ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെയും സത്താർ സാഹിബിൻ്റെ ഒക്കെ തോളിൽ നമുക്ക് മുമ്പിലായി അവർ വച്ചിരിക്കുന്നത്. അതാണ് ഇന്നിവിടെ നമ്മുടെ അസംബ്ലിയിൽ സയ്യിദ് മുബശ്ശിർ തങ്ങൾ മുമ്പിൽ നിന്ന് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞ ഏറ്റുവാങ്ങി നമ്മൾ തോളിൽ നിന്ന് ആ പതാക ഇവിടെ ഇറക്കി വച്ചിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അത് തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതും. നമ്മളെ ചില ആളുകൾ കണക്കെടുക്കാൻ ഒപ്പിടുന്നിടത്ത് ചില ആളുകൾ കണക്ക് പറയാൻ, ഒപ്പിടാൻ എന്ത് അധികാരം നമുക്കെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഒപ്പിടാൻ അധികാരം നമുക്കാണ് എന്നത് വളരെ വ്യക്തമാണ്. ഞാൻ 3 ജില്ലയിൽ അദാലത്ത് നടത്തിയ ഒരു കാരവാൻ ലീഡറാണ്. വയനാട് ജില്ലയിലെ അദാലത്തിൽ കൽപ്പറ്റ ടൗണിൽ യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഈ വർഷം ജാമിയാനൂരിയയിൽ നിന്ന് അറബിക്കോളിൽ നിന്ന് വിട്ട ഒരു ഫയലിക്ക് കോട്ട് വാങ്ങണം. മഹാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് എല്ലാ ഫൈലിമാരോടും പറഞ്ഞു, നിങ്ങൾ SKSFന്റെ കത്തുമായി വാ. നിങ്ങൾ SKSFക്കാരനാണെന്ന് ജാമിയാനൂരിയയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ കറുത്ത കോട്ട് ധരിക്കാൻ നിനക്ക് അവകാശമുള്ളൂ. അതിന് വേറെ ആൾക്കാർ ചൂടായിട്ട് കാര്യമില്ല. അത് ഞങ്ങളെ നേതാക്കന്മാർ നമുക്ക് തന്ന നിർദ്ദേശമാണ്. കൽപ്പറ്റയിൽ വന്ന് ഈ സഹോദരൻ SKSF എന്നെ വിളിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? യൂണിറ്റില്ലെങ്കിൽ ഒരു രക്ഷയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യൂബ് എന്ന ജനറൽ സെക്രട്ടറിയെ വിളിച്ചു. അയ്യൂബ് പറഞ്ഞ ഇത്രയും കാലങ്ങൾ എവിടെ ഇനി? അയാൾ അന്ന് രാത്രി യൂണിറ്റ് ഉണ്ടാക്കി SKSFന് അംഗീകാരം കൊടുത്തു. നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ അയാളൊരു ഒറിജിനാലിറ്റി നമ്മളാളാ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല. ഡ്യൂപ്ലിക്കേറ്റേരൻ ഒരുത്തൻ അരീക്കോട്ടേറുണ്ടായിരുന്നു. ഓ, നമ്മുടെ സീലും ചെയ്തു, ലെറ്റർ ബോർഡ് ഉണ്ടാക്കി. എന്തിന്? MSR പുതുക്കാൻ. കൈയോടെ പിടിച്ചു നമ്മൾ അവനെ. അത് പിടിക്കാനാണ് SKSF ശാസ്ത്രീയമായി കടന്നു വരുന്നത്. അതുകൊണ്ടാ റഷീദ് ഫൈസി പറഞ്ഞത്, ഇനി ആരെങ്കിലും അദാലത്ത് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, 5-ാം തീയതി ഈ നിബന്ധന മുഴുവനും പാലിച്ചുകൊണ്ട്. ഇതുവരെ കുറച്ചൊക്കെ ഒരു കമ്മീഷനൊക്കെ ഉണ്ടായി, ഇനി അതുമില്ല, അതൊക്കെ വിട്ട് പൂർണ്ണമായും 3000 തന്നെ അടച്ച് പുതിയ മിനിറ്റ്സും അക്കൗണ്ട് ബുക്കും കൈകാര്യം ചെയ്ത് 4000-ൽ വരുന്ന യൂണിറ്റുകൾ സെക്രട്ടേറിയറ്റിൽ ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ പ്രസിഡന്റ് വളരെ കണ്ടീഷനായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. തമാശയിൽ ഞങ്ങളൊക്കെ ചോദിച്ചു, അപ്പോൾ സഹചാരി പോലെയുള്ള പിരിവ് ആ ശാഖയിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വരില്ലേ? തങ്ങൾ പറഞ്ഞു, അതൊന്നും നമുക്ക് വേണ്ട, ആ കിട്ടിയ ശാഖയിൽ നിന്ന് മതിയെന്നാ. കാരണം സഹചാരിയൊക്കെ എവിടെ എത്തിപ്പോയി? ബഹുമാനപ്പെട്ട നാസർ ഫൈസി ജനറൽ സെക്രട്ടറി ആയ സമയത്തും ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി എന്ന അന്നത്തെ നമ്മുടെ നേതാവ്, SKSF അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ, മഞ്ഞപ്പിത്തം പിടിച്ച് എറണാകുളം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നമ്മുടെ നേതാക്കൾ കാണാൻ പോയി. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ കടത്തം കണ്ട് അവരുടെ കയ്യിലുള്ളത് അവർ സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചു. പിറ്റേത്തെ സെക്രട്ടേറിയറ്റിലാണ് നാസർ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ആ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ സഹപ്രവർത്തകന്റെ വാപ്പ, ഉമ്മ, ഭാര്യ, പെങ്ങൾ ആർക്കെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ഒരു സഹായം കൊടുക്കാൻ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കണ്ടേ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പാണക്കാട് പോയി നാസർ ഫൈസിയും കൂട്ടരും പറഞ്ഞപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു യോഗത്തിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 1000 രൂപയുടെ ഒറ്റ നോട്ടെടുത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മളെ കുട്ടികൾക്ക് ഒരു സഹായ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്, അതിലേക്ക് എന്റെ വക ഇതാ എടുത്തോളെന്ന് പറഞ്ഞു. ആ 1000 രൂപ ഇന്നും സഹചാരിയിൽ സൂക്ഷിപ്പാൻ. അങ്ങനെ തുടങ്ങിയ ഈ സഹചാരി ആദ്യത്തെ വർഷം 3-4 ലക്ഷം രൂപ കിട്ടി. ഈ വർഷത്തെ കണക്ക് നമ്മൾ കേട്ടാൽ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നമ്മളെ പേരിൽ കേസെടുക്കും. കാരണം പൈസ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ഓൽക്കത്രയും കൊണ്ടിടക്കാം. 70 ലക്ഷം രൂപയാണ് SKSF ആ നോമ്പിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മേറാവിൽ പറയാൻ പറ്റുന്ന ഖതീബന്മാർ പറഞ്ഞപ്പോ ബക്കറ്റ് പിടിച്ചു കിട്ടിയ പൈസ. അല്ലാത്ത പ്രവർത്തകർ പുറത്തുനിന്ന് സഹചാരി എന്ന ലേബിൾ ഒട്ടിച്ചിട്ട് ബക്കറ്റ് കാണിച്ച പൈസ 70 ലക്ഷം രൂപ. അതിങ്ങനെ ആഴ്ചയിൽ വന്നിട്ട് ഹമീദ് അലി ശിഹാബ് തങ്ങളും സത്താറും കൂടി മേശം ഇരുന്നിട്ട് തുപ്പലൊട്ടി ഇങ്ങനെ എണ്ണി അവിടെ കുത്തർക്കല്ല. ഒരു മാസം കിട്ടിയ ഫോം അത് ഫില്ലപ്പ് ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കി ഡോക്ടറുടെ പിന്നെ സാക്ഷ്യപത്രവും ശാഖ SKSF എത്ര പേടും ജില്ലാ സെക്രട്ടറിയുടെ കത്ത് എഴുത്തുമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ചുരുങ്ങിയത് 3000 രൂപ യാസിയാൽ 15000 25,000 വരെ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദാണ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. നേരത്തെ കുറേ ഇരുന്ന് ഇവിടെ പോയതാ, നമ്മളെക്കാൾ ആവേശമാണ്, വലിയ സന്തോഷത്തിലാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അപ്പൊ സഹചാരിയെ കുറിച്ച് ആർക്കും ഭയപ്പെടേണ്ടതില്ല, നമ്മൾ ആ വിഷയത്തിൽ പുറകോട്ടാണ്. 1000 ക്യാൻസർ രോഗികൾക്കാണ് SKSF എല്ലാ മാസവും 1000 രൂപ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്, സൗദി നാഷണൽ SKICയുടെ നേതൃത്വത്തിൽ. പക്ഷേ ഫോമുകൾ കുറവാണ്. അതേപോലെ വിധവാ പെൻഷൻ വളരെ സന്തോഷമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്നവർക്ക് SKSഫിനോട് ചെറിയ അസൂയ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ പതാക അള്ളാഹുവിന്റെ പ്രവാചകർ ബദറിലേക്ക് പോയപ്പോ ബദറിൽ ഹുദാ യാസീനൻ നബി ഹറജായം നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അഭിയൽ വർണ്ണമതാം പിണ്ടണ്ടും അശുവതുമാമേ. 950 വരുന്ന ശത്രു സംഘങ്ങളോട് പടപൊരുതാൻ 305 ആളുകൾ കൊണ്ടുപോയത് 3 പതാക. അവരെ കയ്യിലുള്ള ആയുധമോ 8 വാളും 9 കുന്തും 9 ശവളവും മാത്രമുള്ളൂ, 70 ഒട്ടകവുമാണ്. നമ്മളെ മോട്ടോർ സൈക്കിളിൽ 3 ആള് കയറുക, ഇപ്പോഴത്തെ കാലം അങ്ങനെ. അന്നത്തെ ഒട്ടകപ്പുറത്ത് 3 ആള് കയറിയാലും 70 ഒട്ടകപ്പുറത്ത് 3 ആള് വെച്ചാൽ 210 ആളെ പോവുള്ളൂ, ബാക്കിയുള്ളവർ നടക്കുക. അത്ര പ്രയാസപ്പെട്ട് അവർ പോയത് ഈ പതാക ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ മാന്യന്മാരാ, ഞങ്ങൾ അങ്ങനെ വെറുതെ ഒരാളെ ഉപദ്രവിക്കില്ല, പക്ഷെ മാന്യത വിട്ട് ഞങ്ങളോട് കളിച്ചാൽ റബ്ബാണ് സത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് എന്ന വാള് ഞങ്ങളെ കയ്യിലിരിക്കുന്ന കാലത്തോളം നിങ്ങളെ ഞങ്ങൾ പേടിക്കില്ലെന്ന് പറഞ്ഞ് അടർക്കളത്തിൽ ഇറങ്ങിയ ആ തിരുസുന്നത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പതാക തോളിലേറ്റുമ്പോ നമുക്ക് ഓർമ്മ വരേണ്ടത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്, അതാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞയിൽ നമ്മൾ കേട്ടത്. നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. നാസർ ഫൈസി കൂടത്തായിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സമരക്കന്ന് നടത്തിയപ്പോ വ്യാഴാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച ഒരു ജുമായിൽ നമ്മളൊക്കെ ജുമാക്ക് പോയി. ഇതാണ് ഒരു SKSFിന്റെ ആൺകുട്ടി ചെയ്യാൻ ഇത്ര ധൈര്യം കിട്ടുന്നത്. SKSFിന് ഇത്ര മാത്രം അംഗത്തുള്ളതുകൊണ്ടാണ്. അന്ന് ജുമാക്ക് ഏതോ ഒരാൾ മരിച്ചു, അയാൾ ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ സമസ്ത എന്നും കൂടി പറഞ്ഞപ്പോ നാസർ ഫൈസി എഴുന്നേറ്റുന്നു. അപ്പ പറഞ്ഞു, സുകൂട്ടനെ, സമസ്തയുടെ പ്രസിഡന്റ് മരിച്ചിട്ടില്ല, സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുന സി കോയക്കുട്ടി ഉസ്താദാണ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ന്. ആ ജുമാഅത്ത് പള്ളിയിൽ അന്നത്തെ തങ്ങൾ പ്രസിഡന്റ് മരിച്ച അതേ ജുമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രസിഡന്റ് എന്ന പദവി ഉപയോഗപ്പെടുത്തിയപ്പോൾ നാസർ ഫൈസി എഴുന്നേറ്റ് നിന്നത് SKSFന്റെ രക്തം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരുടെ മുമ്പിലും തളരേണ്ടവരല്ല, തകർക്കാൻ ഒരാളെയും അനുവദിക്കാനും പാടില്ല. നമ്മളെ കണക്കെടുക്കുന്നവർ കണക്കെടുക്കാൻ നടക്കട്ടെ, ഒപ്പിടേണ്ട സ്ഥലത്ത് SKF തന്നെ ഒപ്പിടും. അതിലാർക്കും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒപ്പിടണമെങ്കിൽ ധൈര്യമായി അദാലത്തിൽ പങ്കെടുത്ത് യൂണിറ്റ് ഉറപ്പുവരുത്തി പുതിയ മിനിറ്റ്സും പുതിയ അക്കൗണ്ട് ബുക്കും പുതിയ കമ്മിറ്റി ബുക്കുമായി ശാസ്ത്രീയപരമായി നമ്മൾ പുരോഗമിച്ച ആ രീതിയിൽ തന്നെ എല്ലാ യൂണിറ്റുകളും കടന്നു വരണം. ഇവിടെ നിന്ന് പിരിയുമ്പോൾ ആ ഒരു ദൗത്യവുമായി മാർച്ച് 5-ലേക്ക് ചെയ്യാത്ത എല്ലാ യൂണിറ്റുകളും തയ്യാറായി പോകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സർവ്വവിധ ആശംസകൾ നേർന്ന് ഇവിടെ നിന്ന് വിട്ടാൽ ആരും പോയി പോകാതെ കല്ലാച്ചിയിൽ നടക്കുന്ന മദീന പേഷന്റെ സമാപന സമ്മേളനം ഹുദൈബിയ നഗർ, അവിടേക്ക് നീങ്ങണമെന്നും കൂടി. അശർ നിസ്കരിച്ചിട്ടില്ല, കുറെ ആളുകൾ നിസ്കരിക്കാൻ കാത്തിരിക്കുന്നവരാണ്. പെട്ടെന്ന് ഇവിടുന്ന് പിരിയും. ആ ഒളിവോടുകൂടി ഇൻഷാ അല്ലാഹ് നഗരിലേക്ക് പ്രവേശിക്കണമെന്ന് ബഹുമാനപ്പെട്ട നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവസാനമായി ഇവിടെ പ്രാർത്ഥനയിച്ച് സ്വലാത്തു ചൊല്ലി ഇൻഷാ അല്ലാഹ് പിരിയും. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഒരു അവാർഡ് ദാനം നടക്കുകയാണ്. നമ്മുടെ കൊടിമര പതാക ജാഥയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മേഖലക്കുള്ള ജില്ലാ വികായ സമിതിയുടെ അവാർഡ് ദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ സമാപനം ഗംഭീരമാക്കാൻ നമ്മുടെ നായകനും എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ജില്ലാ വികായ സമിതിയുടെ ഉപഹാരം ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച നല്ലളം മേഖലക്കുള്ള വലാരുല്യ ഇവിടെ നല്ലളം മേഖലക്കുള്ള ആ അവാർഡ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലയുടെ അമരക്കാരൻ മഹാനായ ചേലക്കാട് ഉസ്താദ് നല്ലളം മേഖലയുടെ പ്രിയപ്പെട്ട സാരഥികൾക്ക് സമർപ്പിക്കുന്നു. ചടങ്ങിന് സാക്ഷികളാകാൻ ഇരുകൂട്ടരെയും വേദിയിലെ മുഴുവൻ നേതാക്കളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു സുപ്രധാനമായ അറിയിപ്പ്, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വികായയുടെ വളണ്ടിയർ പ്രവർത്തനത്തിന് താല്പര്യമുള്ള ആത്മാർത്ഥമായി അതിന് തയ്യാറുള്ള, വളരെ അനിവാര്യമാണ് ബീച്ച് ഹോസ്പിറ്റലിൽ നമ്മുടെ വളണ്ടിയർ പ്രവർത്തനം അനിവാര്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് ആത്മാർത്ഥമായി താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നമ്മുടെ വികായ ജില്ലാ സമിതിയുടെ ചെയർമാൻ കൺവീനറുമായി, ഗഫൂറാണ് ചെയർമാൻ, അൻവറാണ് കൺവീനർ, അവരതിന് തയ്യാറായി